झुमझुम झुमझुम ഇലക്ഷൻ അല്ലെങ്കിൽ അവന്മാരുടെ മരണം. ഞങ്ങളും കുറെ ഒക്കെ രക്തം കണ്ടതാ സാർ. ആ ഏറ് ജോൺ വർഗീസിന്റെ ഗുണ്ടകൾ എറിഞ്ഞതാ സാർ. അല്ലെങ്കിൽ ഇത്ര ഒച്ച കാണില്ല. ഓടോ എന്താണോ ചില്ലുൾ ഓരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുക. കെമിസ്ട്രി ലാബിന്റെ 4, ലൈബ്രറി 2, ഓഫീസിന്റെ 1 എല്ലാം ഞാൻ എണ്ണിട്ട് വരിക. നല്ല അത്തരം ക്ലാസ്സുകളാ സാർ. കുഴപ്പമാവോ ഇഷ്ടപ്പെട്ടു. എന്ത് കുഴപ്പം, പിള്ളേരെ സമയമില്ല, അവർ കളിക്കട്ടെ. കത്തിയും സൈക്കിൾ ചെയ്ത് ബോംബും ഒക്കെ ഉണ്ട്. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ സാറേ. ഇതെന്താണ് സാറേ, ചന്തയോ അതോ കോളേജോ? കോളേജ് അല്ലെന്ന് തീർച്ച. എന്നാ ചന്തയാണോ എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനും വയ്യ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നതാണ് നല്ലത്. പക്ഷേ പോലീസിൽ ക്യാമ്പസിന് ഉള്ളിക്കാനുള്ള അധികാരമില്ല. വേണമെങ്കിൽ കുട്ടികൾക്ക് അകത്തും പോലീസിൽ പുറത്തു നിന്ന് കല്ലെടുത്തെറിഞ്ഞ് കളിക്കാം. സാറ് നോക്കിക്കാതെ പോലീസിനെ വിളിക്ക്. ഇനി പ്രശ്നമില്ല. ആ വരവ് തന്നെ ഒരു ഐസ്ക്രീം ലോറി മറിഞ്ഞതുപോലെ ഉണ്ട്. എല്ലാവർക്കും ഒരു കുളിരി കോരിയിട്ടുണ്ട്. ഇവിടെ ആ കുഴപ്പമാണല്ലോ, ഞാൻ ഇടപെടണം. ഏയ്, ഒരു കുഴപ്പമില്ല, കുഞ്ഞമ്മാവൻ ധൈര്യം എടുപ്പിക്കോളൂ. നിന്റെ ഭരണമാണ് ഇവിടെ എന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്നും അധികമാവണ്ട. പ്രശ്നവും നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ ഈ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? കഷ്ടമായി പോയി. ഇന്നെന്തെങ്കിലൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച. ഒരു പോലീസ് ജീപ്പ് വരുന്ന കണ്ടപ്പോഴേക്ക് നിങ്ങൾ ആവേശക്കെ അങ്ങ് പോയോ? ഓ, ഒരു നല്ല ചാൻസ് പറഞ്ഞില്ലേ? അയ്യടാ, ഞങ്ങൾ തമ്മിൽ അടി കൂടണാണെ തനിക്ക് വലിയ മോഹമാണല്ലേ. പിന്നല്ലാതെ, അഞ്ചാറെണ്ണത്തിന്റെ കൈയും കാലൊടിയും, പിന്നെ പോലീസ് വരും. ആ പേരിൽ പ്രിൻസിപ്പാൾ കോളേജിന് അവധി പ്രഖ്യാപിക്കും. അപ്പൊ എനിക്ക് വീട്ടിൽ പോവാല്ലോ. ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അടി വരണോ, വെട്ടുകളി പറക്കണ പോലെ പറക്കണുണ്ടല്ലോ. അത് പിന്നെ ആവേശം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പറക്കും. അത് പോട്ടെ, എന്താ അടുത്ത പരിപാടി? നിന്നെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ആലോചിക്കട്ടെ ആദ്യം. അയ്യോ, ചതിക്കല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അല്ലിറാണി വരുന്നുണ്ട്. അല്ലിറാണി തയറ മുഴക്കിക്കൊണ്ട് എഴുന്നള്ളണ്ടപ്പോ ഏതോ ഒരു മന്ത്രിയുടെ എസ്കോർട്ട് വണ്ടി എന്നാ കരുതിയേ. മന്ത്രിക്കല്ല എസ്കോർട്ട്, എനിക്ക് തന്നെയാ. എന്താ പൊന്നുമോനെ പിടിച്ചില്ലേ? ഈ ശവം കൊണ്ടിരുന്ന വണ്ടിക്ക് എന്ന് മുതലാണ് എസ്കോർട്ട് വണ്ടി എന്ന് പറയാൻ തുടങ്ങി? പറക്കല്ലേ. ചിലപ്പോ പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും. കുറെ നാളായല്ലോ നീ ഇവിടെ കിടന്ന് പറക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാ? ഈ കോളേജിലെ മഹാറാണിയോ? യെസ്. സംശയമുണ്ടോ രഞ്ജിത് ലാലിന്? ഐ വിൽ പ്രൂവ് ഇറ്റ്. എലക്ഷൻ കഴിയട്ടെ. അവളെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എലക്ഷൻ നിന്നുപോയില്ലേ. അതെ, അല്ലെങ്കിൽ രഞ്ജിത് ലാൽ ആരാണെന്ന് അവിടെ വെച്ച് തന്നെ അവള് കണ്ടേനെ. നീ ചെയർമാൻ ആയാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഷ്ടകാലത്തിന് എങ്ങനെയും ജോൺ വർഗീസ് ജയിച്ച ആരതി മേനോൻ ഹൈ ടെൻഷൻ കമ്പി പോലെ ഈ കോളേജിനകത്ത് ഇടുന്ന ഷൈൻ ചെയ്യും. ഒരു പീറപ്പെണ്ണ് അങ്ങനെ ഷൈൻ ചെയ്താ നമ്മളെ കൈയും കെട്ടി നോക്കിയിരിക്കും. പീറപ്പെണ്ണ് എന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ കൊച്ചാക്കൊന്നും വേണ്ട. അവളൊരു എടുപ്പുള്ള പെണ്ണ് തന്നെയാ. നമ്മളൊന്നും എടുത്താ പൊങ്ങൂല മോനെ.
എടുപ്പുണ്ടാവാനെന്താ? അവളുടെ മുമ്പിൽ രണ്ട് ആന നടക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചു നോക്കിയിട്ടില്ലേ ദിലീപേ, അവളുടെ മുമ്പിൽ ശരിക്കും രണ്ട് ആന നടക്കുന്നുണ്ട്. ആരതിയുടെ ഒരു ബലത്തിലാ ഞാൻ രഞ്ജിത് ലാലിനോട് മുട്ടുന്നത്. അവൻ കാശും കള്ളും ഒക്കെ പൊട്ടിച്ച് ആമ്പിള്ളേരെ മുഴുവൻ ചാക്കിടുന്നുണ്ട്. ഞാൻ ജോൺ വർഗീസിന്റെ കൂടെ നിന്നത് അവനെ തോൽപ്പിക്കാനാ. ആരതി മേനോൻ വിചാരിച്ചാൽ അവൻ തോൽക്കും, തോറ്റിരിക്കും. പെമ്പിള്ളേര് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് എത്തു ചെക്കന്മാരെ, പിന്നെ കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് വെട്ടിയാ പിന്നെ നമുക്ക് പ്രശ്നമില്ല. വെട്ടുകളി അടക്കം ഇങ്ങോട്ട് പോരും. നീ നോക്കിക്കോ, ആരതി മേനോൻ ഫുൾ സ്വിംഗിൽ ഇറങ്ങാൻ പോവാ. വെട്ടുകളി പോലേ, ഞാൻ വെട്ടുകളി എവിടെയൊക്കെ തിരക്കി. അതെന്തിനാ കുട്ടി എന്നെ തിരക്കുന്നത്? വെറുതെ ഒന്ന് കാണാൻ. അത് വേണ്ട, ഞാൻ കുട്ടിയുടെ ശത്രുപാളയത്തിലാണ്. എന്നെ സ്വാധീനിക്കാൻ വെറുതെ പ്രലോഭനങ്ങളുമായി പുറകെ വരരുതേ. വെട്ടുകളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ പേര് വെട്ടുകിളി എന്നല്ല, മാമോദീസ മുഖ്യ പള്ളിയിലിട്ട പേരുണ്ട് ജോസഫ്, അത് വിളിച്ചാ മതി. എനിക്ക് വെട്ടുകിളി എന്ന് വിളിക്കുന്നതാ ഇഷ്ടം, ഞാൻ അങ്ങനെ വിളിക്കും. പഞ്ചാരവാക്ക് പറഞ്ഞു മയക്കി എന്റെ വോട്ട് സ്വാധീനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എന്റെ വോട്ട് രഞ്ജിത് ലാലിന് തന്നെയാണ്. എന്നങ്ങനെ തീരുമാനിച്ചാലോ? ആ തീരുമാനമാണ് എങ്കിൽ ജോസഫ് എന്ന ഈ വെട്ടുകിളി രഞ്ജിത് ലാലിന് വോട്ട് ചെയ്യുന്നില്ല. ആരതി മേനോനാണ് പറയുന്നത്, ജോസഫ് ജോൺ വർഗീസിനെ വോട്ട് ചെയ്യൂ. വോട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് എന്ത് തരും? എന്ത് വേണം? എന്ത് ചോദിച്ചാലും തരൂ. എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും, അത് മതിയോ? അതെനിക്ക് വേണ്ട. പിന്നെ ജോസഫിന് എന്ത് വേണം? ഒരു ഉമ്മ തരൂ. അത്രേ ഉള്ളോ? ഏ എല്ലാരും വന്നേ, 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 എല്ലാവരും ശ്രദ്ധിക്കുക. കേവലം ഒരു ഉമ്മ കൊണ്ട് $10 million വിലയുള്ള ഒരു വോട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിന് ലഭിക്കുമെങ്കിൽ ഞാനിതാ ജോസഫിന് ഒരു ഉമ്മ സമ്മാനിക്കുന്നു. നീ എന്തേ പറയുന്നേ? വെയിറ്റ്, പക്ഷെ ഒരു കണ്ടീഷൻ, ജോസഫ് വാക്ക് മാറില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. ഓക്കേ, $10 million വിലയുള്ള ആ കിസ്സിന് വേണ്ടി ഞാൻ എന്റെ വോട്ട് കുട്ടിക്ക് സമ്മാനിക്കുന്നു. ഇനി വാക്ക് മാറരുത്. വാക്ക് മാറിയാൽ വെട്ടുകളി പിന്നെ ഈ കോളേജിൽ പറക്കില്ല, അറിയാലോ ആരതിയെ. നീ ചൂടാവണ്ട, ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ പോലും നിന്നെ കോട്ട് ചെയ്യില്ല. ഇറ്റ് വാസ് എ വെർജിൻ കിസ്, $1,000 million കിസ്. മാറിയിട്ട് വയ്യ, അവൻ കുളിച്ചിട്ട് ഒരു മാസമായിട്ടുണ്ടാവും. നിന്റെ വീരസാഹസം കോളേജ് മുഴുവൻ പാട്ടാവും. സാഹസമല്ല, ത്യാഗം. സാരന്തിനെ എന്നെ വിളിപ്പിച്ചത്? മാമുണ്ണൻ, ഞാൻ ഈ കോളേജിൽ ആരാ? പ്രിൻസിപ്പൽ. സംശയമില്ലല്ലോ, എങ്കിൽ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കും. കേവലം ഒരു ഉമ്മയുടെ പേരിൽ ഒരു പാവം പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണ് സർ. കേവലം ഒരു ഉമ്മയല്ല അവിടെ പ്രശ്നം, ഈ കോളേജിന്റെ അന്തസ്സർ. ഇങ്ങനാണ് വോട്ട് പിടിക്കുന്നത്? ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് താൻ കേട്ടിട്ടില്ലേ? അതെന്താ, ഭാരതത്തിലെ സ്ത്രീകളൊന്നും ഉമ്മ വെക്കാറില്ലേ? തർക്കുത്തരം പറയരുത്. ചിറ്റേർത്തി തറവാടിന്റെ കുട്ടിയായി പോയത്, ആ കുടുംബവുമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളും കടപ്പാടുകളും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം സസ്പെൻഡ് ചെയ്യും. അപ്പൊ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞതോ? ഓ തർക്കുത്തരം, തർക്കുത്തരം. ഓരോ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? എന്റെ സഹോദരന് ഞാനൊരു ഉമ്മ കൊടുത്തത് അത്ര വലിയ തെറ്റാണോ? അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അപ്പൊ ശരിയാണല്ലേ? ഓഹ് സോറി സർ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. താൻ ക്ലാസ്സിൽ പോ. അപ്പൊ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. താങ്ക് യു സർ. താറന്റെ ഇടി വെട്ടിയത് പോലെ. ഒരിടി വെട്ടി കൃഷ്ണൻ കുട്ടി. എവിടെ? ആരോടും പറയരുത്. ഹലോ, താനോട് വെയിറ്റ് ചെയ്യ്, എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. അല്ല, ഇതെന്താ കയ്യിൽ? പുതിയ ഡിസ്കവർ മാഗസിനിൽ ഒരു എമർജൻസി ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചു. പരീക്ഷിച്ച് പരീക്ഷിച്ച് നിന്റെ മുറി കടക്കാൻ പറ്റാതായിട്ടുണ്ട്.
എവിടെ തൊട്ടാലും ഷോക്കാ. എന്റെ മുറി കിടക്കുമ്പോ അല്പം സൂക്ഷിച്ചൊക്കെ കടന്നാ മതി. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, പിടി 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 പിടി. ആ കുഞ്ഞമ്മായി ഷോക്ക് അടിക്കാതെ ഒന്ന് മുറി കൊണ്ടുവച്ചേക്ക്. മുത്തശ്ശി, മുത്തശ്ശിയുടെ ബോബിക്കുട്ടി വന്നു. ബോബിക്കുട്ടി എന്താ ഇത്ര വൈകിയേ? ഇന്ന് കോളേജ് മുഴുവൻ ഒരുപാട് പേരെ പിടിച്ച് കൊടയാനുണ്ടായിരുന്നു എന്റെ പൊന്നു മുത്തശ്ശി. നീ കൊടഞ്ഞിട്ടാ വല്ലവർക്കും ജീവനുണ്ടോ മോളെ? ഒരെണ്ണം പോലും ചത്തില്ല. സകല ചെത്തുപിള്ളവർക്ക് എന്തൊരു തൊലിക്കടിയാ. ചോദിച്ച് ഞാൻ ഇന്ന് ഒരുത്തനൊരു ഉമ്മ കൊടുത്തു. എന്റെ അമ്മോ, ഞാൻ പറയാറില്ലേ വെട്ടുകിളി, അവന്റെ തരിപ്പൊന്ന് കാണണമായിരുന്നു മുത്തശ്ശി. നീ എന്തിനാ അവൻ ഉമ്മ കൊടുത്തത്? അവൻ രഞ്ജിത്ലാലിന്റെ വലം കയ്യാ. ഒരൊറ്റ ഉമ്മ ഉണ്ടവൻ ഞങ്ങളുടെ കൂടെ പോന്നു. എന്നാലും അത്രത്തോളം വേണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കുട്ടനല്ലേ നിന്റെ പ്രിൻസിപ്പാള്? അവൻ ആള് മുൻകോപിയാ, സസ്പെൻഡ് ചെയ്യും. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോയതാ മുത്തശ്ശി? എന്നിട്ട്? എന്നിട്ടെന്താ, മുത്തശ്ശിയുടെ മോളല്ലേ ഞാൻ. വാചകം അടിച്ച് ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊടുത്തു വരുന്ന. ചുങ്ങലേക്ക് എത്തിയോ? ചേപ്പടെ കൈത്തിലെങ്ങിണ്ടല്ലേ. വേണ്ട, ആരും എന്റെ പിന്നാലെ വരണ്ട, ഞാൻ പോരാം. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഇടും. എന്താണോ? ചുവന്ന ലൈറ്റ് എത്തി തന്റെ അമ്മ ചാടാൻ പോണെന്ന്. അയ്യോ, മാറി തന്നെ പിടിക്കല്ലേ. എന്താ എന്താ ഇവിടെ പറഞ്ഞില്ലേ എന്റെ കൈ കൊള്ളു. കാലവിടെ കാലേ മറിച്ചത് മറിക്കിടാൻ ഒന്ന് മറിച്ചു. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കണം. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, മുകളിലൊരാളെന്ന് ഇരിക്കുക. ശ്വാസമല്ലേ. നീ ബാക്കി പറ മോളെ. മത്തുപിടിപ്പിക്കുന്ന മധുര മധുരമായ ഉമ്മയിൽ കൊണ്ട് ഈ കോളേജ് ക്യാമ്പസിന് കോരിത്തരക്ക് ചാരതി മേനോന്ന നാല്യറാണിയുടെ നെയ്ക്കറ്റിസുകളാണ് ഇത് ഒഴിവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി അവർക്ക്. $8 മില്യൺ വിലയുള്ള വോട്ട് പിടിച്ചെടുത്ത നാല്യറാണിയുടെ ഉമ്മയുടെ വില ഇന്ന് കമ്പോള നിലവാരത്തിൽ കുത്തലിടിഞ്ഞിരിക്കുകയാണ്. വെറും 2 രൂപ മാത്രം. കരിങ്കലിന്റെ ഹൃദയമുള്ള മാടപ്രാവിന്റെ ഉമ്മകളാണ് വിറ്റുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഈ കുഞ്ഞിന് 2 രൂപ കൊച്ചുമോട്ട് വരൂ, വാങ്ങൂ, മയങ്ങൂ. 3 ഉമ്മകൾ വാങ്ങിയാൽ ഒരു ഉമ്മ ഫ്രീ. കോളേജ് ആകുമ്പോ അതൊക്കെ പതിവാ, അതൊന്നും സാരമില്ല. അവനൊരു ചെള്ള, അവന്റെ മുമ്പിൽ തോറ്റിട്ട് ഞാൻ ഇനി കോളേജിൽ പോകുന്ന പ്രശ്നമില്ല. നീ വേറെ വല്ല പ്രശ്നങ്ങളോടെ പറ, അല്ലാതെ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി അവൻ പിടിച്ച് അകത്തിട്ട് ശരിക്കൊന്ന് പെരുമാറണം. എന്നിട്ട് വേണം നിന്റെ അമ്മാവന്റെ തൊപ്പി തെറിക്കാൻ. പെൺകുട്ടികളായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം, ആൺകുട്ടികളോടല്ല കളിക്കേണ്ടത്. കുഞ്ഞമ്മ ഇതിൽ ഇടപെടണ്ട, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചിറ്റടുത്ത തറവാട് പോലീസുകാരുടെ തറവാടാണ് ആ പുറത്ത് പേര്. എന്നിട്ട് എനിക്കൊരു വിഷമം വന്നപ്പോ സഹായിക്കാൻ ആരുമില്ല. പിന്നെ നിന്റെ താളത്തിനൊത്ത് തുള്ളാനാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. വേണ്ട, തുള്ളണ്ട. സാറ് CA അല്ലേ? CA യെക്കാളും വലിയ അമ്മാവന്മാരെ എനിക്ക് വേറെയുണ്ട്. എന്നെ ചെറിയമ്മ സഹായിക്കും. ആരതി അങ്ങനെ വിട്ടുകൊടുക്കുന്ന വിചാരിക്കണ്ട. ഒരു CA ASP യുടെ മുന്നില് സല്യൂട്ട് ചെയ്യുന്ന ഷുവറാണേ. മോളിൽ നിന്ന് ഓർഡർ വരുമ്പോ അതങ്ങ് നടത്തിച്ചാ മതി. ആ മിനിസ്റ്റർ നാളെ സർവകക്ഷികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഫോഴ്സിന് അയക്കാനെന്ന് IG പറഞ്ഞത്. പക്ഷെ നാട്ടുകാരാകെ ഇളയിരിക്കുക. തൽക്കാലം സംശയം തോന്നുന്ന കുറേണത്തിന് കസ്റ്റഡി എടുക്ക്. കൃഷ്ണകുമാരൻ സുരേന്ദ്രൻ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. അതോട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല, സ്വല്പം തിരക്കില. ചെറിയമാവാ
നീ വരുന്നത് നിന്റെ കുഞ്ഞമ്മാവൻ ഇപ്പോ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞമ്മാവനും ചെറിയമ്മാവനും തൊഴുതു. വല്യമ്മാവനെങ്കിലും എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കണം. എല്ലാ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സതി, നീ ചെന്ന് ഇവൾ കൂടി ചോറ് വിളമ്പ്. ആരതി ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ചോറുണ്ണാനല്ല ഞാൻ വന്നത്. ഇക്കണക്കിന് ഒരുത്തൻ എന്നെ കയറി പിടിച്ചാലും നിങ്ങളാരും എന്നെ സഹായിക്കില്ലല്ലോ. നിന്നെ എന്നല്ല, ആരെയും ഒരുത്തനും കയറി പിടിക്കില്ല. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നോക്കിക്കോ, ഇവിടെ എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ലെന്ന് ഞാൻ അച്ഛൻ എഴുതും. ഇതിനേക്കാളും വലിയ അധികാരമുള്ള ഉടുപ്പാ എന്റെ അച്ഛന്. ഉടുപ്പിന്റെ കാര്യത്തിൽ നിന്റെ പ്രിൻസിപ്പലും അത്ര മോശമൊന്നുമല്ല. നിന്റെ വിളച്ചിൽ അധികമാവുമ്പോ ഒരു ടീസ് എഴുതി അങ്ങനെ കൈ തരും. അത് മോള് മറക്കണ്ട. അമ്മാവന്മാരെല്ലാം കൂടെ ചേർന്ന് മോളെ കൊഞ്ചിച്ചു വഷളാക്കി എന്നാവും അവസാനം അളിയന്റെ പരാതി. ഏതായാലും ഈ വീട്ടിലെ വലിയ പോലീസ് അവളല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഒന്ന് സെല്യൂട്ട് ചെയ്തിട്ട് വരാം. എടാ, അവളുടെ മുറി കയറുക എന്ന് വെച്ചാ എനിക്ക് പേടിയാ. എന്തെങ്കിലും ഒക്കെ കൊണ്ടൊപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ചെന്ന് അവളെ വിളിച്ചു നോക്കാം. അതെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ച ശരിയാകില്ല. ചേട്ടൻ തന്നെ നിന്ന് വിളി. അല്ല അപ്പു, നീ ഒന്ന് നിന്ന് വിളിക്കേ. നീ എന്തൊക്കെ മുറിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് ക്ലീൻ ബോൾഡ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും നിന്റെ പിണക്കം മാറിയില്ലോ ഭാഗ്യം. പിണക്കൊന്നും മാറിയിട്ടില്ല, എന്നാൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഒറ്റ അമ്മാവന്മാര് സഹായിച്ചില്ലല്ലോ. ഞങ്ങള് സഹായിച്ചില്ലെങ്കിൽ എന്താ ഇതുപോലൊരു ഇടികട്ട ഉണ്ടാക്കി? നീ തന്നെ അവന്റെ തലയ്ക്ക് നാല് കൊട്ടുകൂടെ. കബഡി 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 രാമ 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 രാമപാദം രാമപാദം പിന്നീട് മനുഷ്യൻ കൃഷി ചെയ്യുവാനും മൃഗങ്ങളെ ഇണക്കി അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ചേച്ചി. പതുക്കെ തന്നെയാ ഉണ്ണിയെ പിടിക്കുന്നത്. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല നിന്റെ ദേഹത്താണെന്ന് തോന്നും. ചതയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരു റഫറിയുടെ ജീവിതത്തിൽ ഇതൊക്കെ വെറും സാധാരണ സംഭവങ്ങളാണ് ചേച്ചി. അതെ അതെ, അടങ്ങി അടങ്ങി കിടക്കടാ. ഒളിമ്പിക്സിലെ റഫറിമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചവിട്ടുകൊണ്ട് ഒതുങ്ങും, അവിടെ വെടിയാ, പിന്നെ റഫറി നിൽക്കണ സ്ഥാനത്ത് വെറും പുകയാ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ 9 റഫറിമാരെയാണ് അവർ വെടിവെച്ചു കൊന്നത്. എന്നിട്ട് റഫറിമാർക്ക് വല്ല കുറവുണ്ടോ? അതാണ് ചേച്ചി റഫറിമാരെ സ്പിരിറ്റ്. മാമ സൈഡ് പറഞ്ഞെന്നും പറഞ്ഞ് കളിക്കാരെടുത്തിട്ട് പെരുമാറിയതാവും അമ്മേ. ഒരു റഫറിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രാമനുണ്ണി രണ്ട് സൈഡിൽ നിന്നിട്ടുണ്ട്, അത് കളാ. അവിടെ കിടക്കടാ. രാമനുണ്ണി റഫറിയാണോ? കളിയിൽ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം കൂടുമ്പം വാശി കൂടും, വാശി കൂടുമ്പം കളിയിൽ കൂട്ടത്തിലുണ്ടാവും. അതിന് റഫറിയോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കളിക്കുന്നവന് സാധു ബീഡിയുടെ വലിപ്പമുള്ള ഒരു കപ്പെങ്കിലും കിട്ടും. നിനക്ക് എന്തോന്നാടാ കിട്ടുന്നത്? ഊരി കളിക്കാൻ ഒരു വെസിലോ? ഓ തുടങ്ങി ചേച്ചി തിരുമ്പ്. ഈ വയ്യാത്ത കാലം വെച്ച് അധ്വാനിക്കാൻ ഞാൻ ഇനി അധികാലം ഉണ്ടായിന്ന് വരില്ല. കുടുംബത്തിനാകെയുള്ള ഒരു ആണ്ടരിയ, ഒരു ജോലിയും ചേർന്ന് ഇങ്ങനെ കാള കളിച്ച് നടന്നോ?
മൂന്നേരം തിന്നാനുള്ളവക്ക് നിന്റെ കളിക്കാർ കൊണ്ടുവന്ന് തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബരംഗവും കായിക രംഗവും തമ്മിൽ മിക്സ് ആക്കല്ലേ. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. നിനക്ക് എന്താ ഉണ്ണി ഒരു ജോലിക്ക് ശ്രമിച്ചാലേ? അടുത്ത ആഴ്ച അഞ്ചാറ് ജോലികൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന നിന്നത്തെ പത്രത്തിലുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാം. എന്താ? ഓ, എന്ത് പറഞ്ഞാലും തടതലേ പറയൂ. ഞാൻ വല്ല അമേരിക്കയിലോ ജപ്പാനിലോ ജനിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പൊക്കിക്കൊണ്ട് നടന്നേനെ. അച്ഛൻ വന്നിട്ട് വെള്ളം ചൂടായി കാണും, ഇല്ലെങ്കിൽ അവനിപ്പോ ഒളിമ്പിക്സിന്റെ കാര്യം പറയും. നടക്ക. ഈ വീട്ടിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതായി പോയല്ലോ. ചേട്ടൻ പോവായില്ലേ? പുറപ്പെടാൻ നേരമായി. ഭാഗ്യം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ കരയ്ക്കാതെ നോക്കണം. എത്ര നാളാണെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയ? എല്ലാം നമ്മുടെ വിധിയാണ് ഭാഗ്യം, നമുക്ക് ജീവിക്കണ്ടേ? എനിക്ക് സഹിക്കണില്ല ഏട്ടാ. ഈ പകലൊക്കെ രാത്രിയും രാത്രിയൊക്കെ പകലുമായിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാതെ ഒപ്പിക്കാമായിരുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി, രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി. ഇവന്മാർക്കൊക്കെ പകലി നൈറ്റ് ഡ്യൂട്ടി വെച്ചാൽ എന്താ? ഇന്ന് രാത്രിയും തിരക്ക് പിടിച്ചാ പണി തന്നെ ആയിരിക്കും ഭാഗ്യം. നേരാമണ്ണം പെർമിറ്റ് ഇല്ലാത്ത നാല് ലോറി സ്പിരിറ്റ് ഇന്ന് കമ്പനിയിലെത്തും. ഈ വടിയും കുത്തി പിടിച്ച് ഞാൻ തന്നെ അതിന് രാവിലെ കണ്ടി വരും. അളിയന്റെ ഭാഗ്യം, ഒന്ന് കാല് മാറി ചവിട്ടി അത് പിടിച്ചകത്താക്കിയുള്ള കമ്മീഷൻ വാങ്ങ്. ഒന്നുമില്ലെങ്കിൽ എന്റെ പെങ്ങൾക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അത് ശരി, ഞാനത് ഒറ്റക്കൊടുത്താ കമ്പനിയിലെ ഗുണ്ടകൾ എന്നെ തല്ലി ചതക്കും. അപ്പൊ ഞാൻ ചാവും. എന്റെ 16 അടി എന്തോ കഴിഞ്ഞ് അതിന്റെ കമ്മീഷനും വാങ്ങി നിനക്ക് നിന്റെ പെങ്ങൾക്ക് സുഖമായിട്ട് കഴിയാം അല്ലേ? അയ്യോ, അറമ്പറ്റുന്ന വർത്താനം ഒന്നും പറയല്ലേ ചേട്ടാ. പിന്നെ പറയാണ്ട്, തൊഴിലാണ് എന്റെ ചോറ്. ആ ചോറിനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയാണ് അളിയൻ ചോദ്യം ചെയ്തത്. അത് ഞാൻ സഹിക്കൂല. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും അളിയൻ പറയണ്ട. അവിടെ ചെന്നാലും കിടന്ന് ഉറക്കമാണെന്നുള്ള ന്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള സെന്റിമെന്റ്സും പറഞ്ഞ് പകൽ ഇവിടെ വന്നും കിടന്നുറക്കം. അയ്യോ, സത്യമാണോ ചേട്ടാ? എന്റെ ഭാഗ്യം ഇതൊന്നും വിശ്വസിക്കല്ലേ. ഇതെല്ലാം ഒരു ഊഹാപോഹങ്ങളാണ്. അപ്പൊ രണ്ട് പ്രാവശ്യം സസ്പെൻഡ് ചെയ്തോ? സസ്പെൻഡ് ചെയ്തത് പിന്നെ മനുഷ്യനല്ലേ, ഓരോന്ന് ചിന്തിച്ചിരുന്നു സ്വല്പം. ആ മയക്കത്തിനാണ് മലയാളത്തിൽ ഉറക്കം എന്ന് പറയുന്നത്. അതെ, ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് അല്ലാതെ പിന്നെ വേറെ ഏത് ജോലിക്കാണ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റുന്നത്? അല്ലെങ്കിൽ പിന്നെ വല്ല സർക്കാർ ഉദ്യോഗം കിട്ടണം. അയ്യോ ഭാഗ്യം, എനിക്ക് ഉറങ്ങാൻ നേരമായി. ഉറങ്ങാൻ നേരമായെന്ന് പറയലയാ. ഭാഗ്യം, ഞാൻ ഉറങ്ങട്ടെ. അല്ല, ഇറങ്ങട്ടെ. എടി ഭാഗ്യമേ, ദാ നിന്റെ ചേട്ടൻ വരുന്നുണ്ട്. വേഗം പായ വിരിച്ചോ, ഇല്ല ഇപ്പൊ മുറ്റത്ത് വീഴും. രാവിലെ വെള്ളേപ്പം ചുട്ടിട്ടുണ്ട്. സുന്ദരേട്ടന് വിളമ്പട്ടെ. വെള്ളേപ്പ് ഉച്ചക്ക് കഴിക്കാം. അപ്പൊ ഉച്ചക്കത്തെ ചോറോ? അത് രാത്രിയിൽ കഴിക്കാം. അപ്പൊ രാത്രിയത്തെ കഞ്ഞിയാ? അത് നാളെ രാവിലെ പശുവിന് കൊടുക്കാം. ഇപ്പൊ തല്ലില്ല, കിടന്ന കിടന്ന കിടന്ന. ഭാഗ്യം, വെയിലടിക്കുമ്പോ എന്നെ നിർത്തകത്തേക്ക് മാറ്റി കിടത്തേക്കണേ. എടാ, ചായ കുടിച്ചിട്ട് പോടാ. ചായ ഒന്നും വേണ്ട, ടൂർണമെന്റ് തുടങ്ങാൻ സമയമായി. ഓ, അവന്റെ ഒരു ടൂർണമെന്റ്. ഇന്നിപ്പോ എവിടൊക്കെ ചായച്ചോണ്ട് വരും? ഉണ്ണിയേട്ടാ, ഒന്ന് വേഗറങ്ങ്, ഇല്ലെങ്കിൽ രാധിയപ്പ പോവും. ആ, അത് ശരി. കാലത്തെ കബഡികളിൽ നിന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നത് കണ്ട പെമ്പിള്ളേന്റെ ഒക്കെ പുറകെ പോകാനല്ലേടാ. സത്യം പറയാനടാ രാധിക. എന്റെ പൊന്നു ചേച്ചി, രാധിക എന്ന് പറയുന്ന കോടഞ്ചേരിക്കുള്ള ബസിന്റെ പേരാ. അയ്യോ, എന്ത് പറ്റുണ്ടാ? എന്റെ വിസിൽ എടുക്കാൻ മറന്നുപോയി. താരില്ല, അത് നമുക്ക് വേറെ വാങ്ങാം. പോടാ അവിടുന്ന്, സെന്റിമെന്റ്സ് ഉള്ള വിസിലാ. അത് ശരിയാ, ആ വിസിൽ വെച്ച് ഊതിയപ്പോഴൊക്കെ നമ്മുടെ ബ്രദേഴ്സ് കണ്ട് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി രാധിയെ തടഞ്ഞു നിർത്തും, ഞാൻ വിസിലോട്ട് ഉടനെ വന്നേക്കാം. എന്നോ ഈ വീട്ടിലൊരു സാധനം വെച്ചാ കാണില്ല. ചേച്ചി, എന്റെ വിസിൽ കണ്ടോ? ചേച്ചി, എന്റെ വിസിൽ കണ്ടോ? വിസിലോ? എനിക്ക് എന്തിനാടാ നിന്റെ വിസിൽ? ഭാഗ്യം, ഭാഗ്യം, എന്താ എന്റെ വിസിൽ എടുക്ക്? സത്യമായിട്ട് ഞാൻ കണ്ടില്ല. വേഷം കൊണ്ടൊന്നും എന്റെ വിസിൽ എടുക്കടി. അയ്യോ, സത്യമായിട്ട് എന്റെ കുഞ്ഞിനാണ്, ഞാൻ കണ്ടില്ല ഏട്ടാ വിസിൽ. ഓ, ആളെ പിടികിട്ടി. അച്ഛനെ അടിച്ചു മാറ്റി കാണും. ഇന്നലെ രാത്രി വിസിലിനെ പറ്റി പുച്ഛിച്ച് സംസാരിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചാണ്. ആ, അച്ഛന്റെ വിസിലെടു. എനിക്ക് എന്തിനാടാ നിന്റെ വിസില്? ഒരു കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞേക്കാം, എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെന്റെ വിസിലിനോട് തീർക്കരുത്. ഒരു വിസിൽ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്നിലെ സ്പോർട്സ്മാൻ നശിക്കില്ല, അത് കത്തി ജ്വലിക്കത്തേ ഉള്ളൂ. അയ്യോ, എന്റെ വിസിലിന് സൗണ്ട് അല്ലേ കേട്ടത്? അത് ശരി, അച്ഛനും മോളും കൂടെ എന്റെ വിസിൽ വെച്ചാ കളിക്കുന്നത്. ആ വിസിലെങ്ങനെ വിരിഞ്ഞിരുന്നെങ്കിലോ, കളി മുടങ്ങി പോയനെ. അയ്യോടാ അങ്കിൾ, ഇതിലേതെങ്കിലും ഒരു വെല്ലി തൊട്ടെ. ഇനി ഇതിൽ ഷോക്ക് അടിക്കുന്ന വല്ല യന്ത്രം പിടിപ്പിച്ചിണ്ടാവോ? അങ്കിൾ തൊട്, ഒരു കാര്യം അറിയാനാ. എന്താ വേണ്ടോ? തൊട്ടേക്ക് സാറേ. അങ്കിളുടെ മനസ്സിൽ സത്യം ഉണ്ടെങ്കിൽ ഇന്ന് ജോൺ വർഗീസ് ജയിക്കും. ബൈ ബൈ അങ്കിൾ. ഏയ്,
ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച രഞ്ജിത് ലാലിനേക്കാളും 63 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ജോൺ വർഗീസ് വിജയിച്ചിരിക്കുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മിസ് സുധാ വർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചമയണ ജോക്കറുമുണ്ടൻ രാജാവേ തീപ്പൊരിതറി പെൺപടവരമായി മാറിക്കോ തുടികണി അലകടലിളകും തരികിടമേളം നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം ഇടനെങ്കിൽ കളികൊള്ളും തെയ്യക്കോളം ரம் பம் பம் ரம் பம் பம் பொக்கிரி ஜமயன ஜோக்கர் முண்டன் ராஜாவே இப்பொரி திதறி பெண்பட வரவாய் மாறிக்கோ ിരിജമയണ ജോക്കർ മുണ്ടൻ രാജാവേ തീപ്പൊരി തിതറി പെൺപട വരവായി മാറിക്കോ മര്യാദയ്ക്ക് കാലെടുത്ത് മാറ്റി ഇത് ഫൗളാണ് മത്സരം രണ്ടാമത് നടത്തണം
അയ്യോ അച്ഛൻ, അയ്യോ വീരനായരുടെ മോനാണ് ഈ ചെകുത്താൻ. ഇങ്ങനെ ഒരു ചെകുത്താൻ എനിക്ക് മോനായി പറഞ്ഞു. അച്ഛന്റെ അതേ മോച്ചായല്ലേ പെങ്കിളി. ഇതുവരെ തേച്ച് തീർന്നില്ലേ? നല്ല അമർത്തി തേക്ക്, വടി പോലെ നിക്കണം. ഗുസ്തി പിടിക്കാനല്ലേ വടി പോലെ ഷർട്ട് ഇട്ടോണ്ട് പോണത്? അല്ലാണ്ട് കളക്ടർ പണിക്കൊന്നല്ലോ. ഏ, ഞാഞ്ഞൂലിനും ശീൽക്കാരമോ? എനിക്ക് എങ്ങനെ വടിയാക്കാൻ വയ്യ, സ്കൂളിൽ പോവാൻ നേരായി. ഓ, ഒരു സ്കൂളുകാരി. എന്റെ പ്രതീക്ഷ ഈ കൊല്ലം നീ തോക്കുന്നുള്ള. ഓ പിന്നെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നല്ലേ പ്രമാണം. ഞാൻ കാരണം മോള് ഈ തൊഴിലെങ്കിലും പഠിക്ക് എളുപ്പത്തെ. അമർത്തി തേക്ക് നല്ല വടി പോലെ നിക്കണം. മാമന് പോവാൻ ടൈമായി. ബില്ലി, പൂച്ച, കുത്ത, പട്ടി. അമ്മേ, ഞങ്ങളുടെ സ്കൂളിന്റെ മൈതാനത്തൊരു മൂലയില് ഇന്നലെ ഒരു കൊടിച്ചപ്പെട്ടി നാല് കുട്ടികളെ പെറ്റു. അതെന്തിനാ നീ ഇപ്പൊ ഇവിടെ പറയണത്? ആ പട്ടിയുടെ കുട്ടികളും ഈ സുന്ദരമാമന് ഒരുപോലെ. എപ്പ നോക്കിയാലും ഉറക്ക. ദൂക്കാൻ, കട, ദൂക്കാന്താർ, കടക്കാരൻ, ഛത്രി, കുട, മച്ചിലി. പുണ്യമാമ, മച്ചിലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മച്ചിലി, മച്ചലി എന്ന് പറഞ്ഞാൽ ഈ മച്ചിന്റെ പുറത്തുള്ള ഒരുതരം എലിയാണ് മച്ചലി. എടാ, നീയോ നേരാമണ്ണം പഠിച്ചില്ല. സംശയം ചോദിക്കുന്ന കുഞ്ഞിനെയും തെറ്റി എന്നെ പഠിപ്പിക്കണോ? അവനോട് ആരാ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ? നിനക്ക് എന്തോ അറിയാമടാ. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. അങ്ങനെയാണെങ്കിൽ മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു. മച്ചലി, മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞോട്. മച്ചലി എന്ന് പറഞ്ഞാൽ? മച്ചലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. ഇന്നലെ തന്നെ അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെ 501 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയനെ. മനസ്സിലായോ? ഇതെങ്ങോട്ടാ കാലത്തെ ഉടുത്തൊരുങ്ങി? ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. രാവിലെ തന്നെ ശിവശങ്കരനുമായിട്ട് ഒരു പിടുത്തം. ശിവശങ്കരനുമായിട്ട് പിടുത്തം? അതെ, വടംവലി. ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുമായിട്ടൊരു വടംവലി മത്സരം. ഉച്ചയ്ക്ക് വോളിബോൾ, വൈകുന്നേരം 7. ഒരു റഫറിയുടെ ജീവിതം എത്രമാത്രം തിരക്ക് പിടിച്ചാണെന്ന് ചേച്ചിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ചേച്ചി, ബഹളം വെക്കാനൊന്നും ഇല്ല. കുഴമ്പ് വരണ്ട, ചൂട് പിടിച്ചാ മതി. ഞരമ്പ് വിളഞ്ഞാണ്. അയ്യോ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെയാലും പണിക്ക് പോകുന്നേ? സമയം കളയാതെ നീ വേഗം അച്ഛത്തെ ഇടത്തോട്ട് ചെല്ല്. ആ കുഞ്ഞിനെ കോളേജിൽ കൊണ്ടാക്ക്. ഈ വേദന മാറിയ ചെങ്ങത്തൊന്ന് പറ അച്ഛന്റെ കാല് കോച്ചി എന്ന് പറഞ്ഞ ഞാൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? എന്താ പോയാല്? അവരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചില്ല. ഈ പണിക്ക് ഞാനില്ല. മാത്രമല്ല, ഇന്ന് ഞായറാഴ്ച ഇല്ല. ഞായറാഴ്ച ഏത് കോളേജാ ഉള്ളത്? എന്ത് രാവിലെ ചെല്ലണമെന്ന് ആ കുഞ്ഞ് എന്നെയാ എന്നോട് പറഞ്ഞത്? നീ വേഗം ചെല്ല. ഉറങ്ങാൻ സമ്മതിക്കൂലെ? ഉറങ്ങുവാരും. പിന്നെ ഈ അച്ഛനും അലയനും കൂടെ രാവിലെ തന്നെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കാണല്ലോ. അയ്യോ, വടംവലി വീട്. കളികൃത്തി സ്റ്റേഷനിലേക്ക് വാടാ, സി ഐ വിളിക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി, കുഞ്ഞിന്റെ പോലീസ് പിടിച്ചോണ്ട്. എപ്പോ? വടംവലി നടക്കുന്നിടത്ത പോലീസ് വന്നത്. ആരടാ രാമനുണ്ണി എന്ന് ചോദിച്ചതും ഇന്നേട്ടം ബിസലടിച്ച് കീഴടങ്ങി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ അങ്ങേര് വന്നു കഴിഞ്ഞാൽ അളിയൻ പിന്നെ സ്ഥിരമായിട്ട് കമ്പി എണ്ണേണ്ടി വരും. എന്താ ചെയ്യുക? പറ, ഒന്ന് വേഗം പറ. ഞാൻ ആലോചിച്ച് ആലോചിച്ച് ഇയാളുടെ കിടന്ന് ആലോചിക്കട്ടെ. മടി, നമുക്ക് എന്താ പ്രശ്നം? ജംഗ്ഷനിൽ വെച്ച് മേലടത്തെ നാരായണൻകുട്ടിയാ പറഞ്ഞത്. എം എൽ എ വിളിച്ച് ഉയരം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴെത്തും. സി എയുടെ എത്തിയിട്ടില്ല. എസ് ഐ ഒ മിനിസ്റ്റർ വരുന്നുണ്ട്, ഡ്യൂട്ടിയിലാണ്.
ഞങ്ങൾക്ക് നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ പുറകെ. ഇലക്ഷൻ എന്ന പുല്ലുപോലെ ജയിക്കുമല്ലോട്. വടംവലി നടക്കുന്നിടത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന തന്റെ അച്ഛൻ പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. ഇങ്ങനെ വടം വലിച്ചും കബടി കളിച്ചും നടന്നാ മതിയോ? കുറച്ചു കാലം അച്ഛന്റെ ജോലി ഏറ്റെടുക്കുക, മനസ്സിലായോ? നാളെ മുതൽ അച്ഛന് പകരം താൻ ഓടിക്ക് കാറ്. കാല് നേരെയാകുന്നവരെ അച്ഛൻ വിശ്രമിക്കട്ടെ. സാർ അത് പറയുന്ന അനുസരിച്ചാ മതി. നാളെ രാവിലെ വന്ന് അമ്മയുടെ ഏത് മണിയുടെ താക്കോൽ പഠിച്ചു. ഉണ്ണിയുടെ എന്താ പ്രശ്നം? പ്രശ്നം എനിക്കൊരു ജോലി കിട്ടി, അത്ര. ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊലപ്പുള്ളിയെ പിടിച്ചോണ്ട് വരുന്നവരെ കൊണ്ടുവരിക. കേസ് എന്താണെന്ന് മനസ്സിലായില്ല സാർ. നിക്ക് നിക്ക് നിക്ക്. എന്താ? മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു. ആര്? സർക്കിള്. സർക്കിളോ? ഇവിടുത്തെ സർക്കിൾ അദ്ദേഹം. ഞാൻ മുത്തശ്ശിയെ ബോധം കെടുത്തിട്ടിരിക്കുക. അതെ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ബോധം കെടുത്താറുണ്ട്. ഞാൻ ഇവിടുത്തെ ഫാമിലി ഡോക്ടറാണ്. ആ കാണുന്ന എന്റെ ഡിസ്പെൻസറി. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അവിടെ വന്നാ മതി. അതൊക്കെ പോട്ടെ. താനാരാ? ഞാൻ വീരനായര മകൻ രാമനുണ്ണി. ഓ, പുതിയ സ്റ്റീറിംഗ്. അച്ഛന്റെ കാല എങ്ങനെയുണ്ട്? അത് എന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയായിരുന്നു. ഞാൻ പുതിയൊരു മരുന്ന് കുറിച്ച് കൊടുത്തിരുന്നു, അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വളരെ ഭേദമുണ്ട്. ചോദ്യചിഹ്നം പോലിരുന്ന കാല് ഇപ്പൊ കോമ പോലെയായി. തീരെ നടക്കാൻ വയ്യ. അതാ എന്നെ അയച്ചത്. കുറച്ചു ദിവസം കൂടെ കാണുമല്ലോ. തനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ച് തരുന്നുണ്ട്. മുത്തശ്ശി എവിടെ? നേരെ പോയാ മതി. ആ പിന്നൊരു കാര്യം, പുതിയ ആളായതുകൊണ്ട് പറയാ മതി, തുറന്നിട്ട വാതിലുകൾ അടയ്ക്കുക, അടച്ചിട്ട വാതിലുകൾ തുറക്കുക. മുന്നും പിന്നും നോക്കരുത്. മുമ്പോട്ട് വെച്ച കാര്യം പിന്നോട്ടെടുക്കരുത്. എനിക്കിപ്പോ ഇത്രേ പറയാൻ. എന്റെ ദൈവമേ, thank you.
ഞാൻ താക്കോൽ താക്കോലോ അല്ല കാറിന്റെ താക്കോൽ നിങ്ങൾ ആരാ ഞാൻ രാമനുണ്ണി കാർ ഓടിക്കാൻ പുതിയതായിട്ട് അല്ല മുത്തശ്ശി എന്നെ കണ്ട മുത്തശ്ശിയാണെന്ന് തോന്നുന്നു അതല്ല മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു മുത്തശ്ശിയുടെ മുറി ഇതല്ല മുത്തശ്ശിയുടെ മുറി നേരെ പോയാ മതി ഓ താങ്ക്യൂ നേരെ പോയാ മതി അല്ലേ ഏയ് ഏയ് നിങ്ങളല്ലേ ആ ഡെവിൾ ഡെവിളോ ഒനിടാ ഡെവിൾ വാല എവിടെ വാല വാല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഒന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ പിന്നെ വീരന്മാരുടെ മോനാണല്ലോ എന്നോർത്താ വന്നോളാൻ പറഞ്ഞത് അച്ഛന്റെ സൽപ്പേര് കളയരുത് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം കാണുന്നുണ്ടല്ലോ അത് അച്ഛന്റെ മുഖച്ചായാണ് എനിക്കെന്നാ എല്ലാരും പറയുന്നത് അതുകൊണ്ടാവും വെളച്ചിലൊന്നും വേണ്ട സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം ദിവസവും ബോബിമോളെ കോളേജിൽ കൊണ്ടുവിടുക തിരിച്ചു കൊണ്ടാക്കുക ഇതാണ് എന്റെ ജോലി അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുത് പിന്നെ 40ന് മേലോട്ട് ചവിട്ടണ്ട ഏ എന്ന് വെച്ചാ 40 കൂടുതൽ സ്പീഡ് വേണ്ടാന്ന് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ അയ്യോ കാർ ഓടിക്കുന്നത് അല്ല ഒരു പെൺകുട്ടിയെ പിന്നിലിരുത്തി ഓടിക്കുന്നത് അപ്പോ പെൺകുട്ടികളെ മുന്നിലിരുത്തി ഓടിക്കാറുണ്ടല്ലേ ആള് തമാശക്കാരിയാണല്ലേ ഡെവിൾ ഏത് കോളേജിലാ പഠിച്ചത് എനിക്ക് പ്രീ ഡിഗ്രിക്ക് കുട്ടിയുടെ കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അഡ്മിഷൻ കിട്ടിയില്ല അതെന്താ അവര് പറഞ്ഞു SSLC പാസ്സാവണമെന്ന് ഓരോരോ പുതിയ നിയമങ്ങളെ ആള് തമാശക്കാരനാണല്ലേ 40 കടിച്ചു പിടിക്കണ്ട 41 ആയാലും കുഴപ്പമില്ല 40ന് മേളിൽ ചവിട്ടണമെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശിയല്ലല്ലോ ഞാനല്ലേ കാറിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാ 40 കടിച്ചു പിടിക്കുന്നത് ഓഹോ അപ്പൊ ഈ കാർ 40ന് മോളിൽ പറക്കില്ല കുട്ടി പിന്നിലിരിക്കുന്നിടത്തോളം കാലം പറക്കില്ല ആ ബ്രേക്ക് ഒന്ന് ചവിട്ടി ഏ ആ ബ്രേക്ക് ഒന്ന് ചവിട്ടാൻ അല്ല ആ ബ്രേക്ക് ചവിട്ടാൻ എന്തിനാ ഒന്ന് ഇറങ്ങിക്കേ കുട്ടി എന്തായി കാണിക്കുന്നത് സർക്കസ് ചെകുത്താന്റെ വേഷം കെട്ടി പലതരം സർക്കസ് കാണിക്കാറില്ലേ ഇത്ര സർക്കസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ സോറി തിരക്കിൽ ഞാൻ ഡെവിലിന്റെ കാര്യം മറന്നു കുഴപ്പമില്ല ഞാനൊരു ആംബുലൻസ് ആയിട്ട് പുറകെ വന്നേനെ സോറി അങ്ങനെ ഇപ്പൊ എന്നെ ഡ്രൈവർ ആക്കണ്ട അല്ല ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും സ്വർഗത്തിലേക്കല്ല അത് തീർച്ച എന്താ ഒരു ചെകുത്താന്റെ കൂടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാലാഖ സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ ഓ മരണ തമാശ തന്നെ ഞാൻ ഇവിടെ ഉണ്ട് ജീവനുള്ള അളിയൻ അളിയ മരിച്ചിട്ടില്ല ആരും അളിയന്റെ രേഖ തൊട്ട് വേദനിപ്പിക്കല്ലേ അളിയന് വേദനിക്കും ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ കളിച്ചു നടന്ന കുഞ്ഞ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്റെ ദൈവമേ അവൻ എന്തോ പറയാനുണ്ട് പറമോണേ ഇത് ഒരാശുപത്രിയാണ് പറവാക്കരുത് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ പറ്റിയനെ ദൈവാധീനം കൊണ്ട് കൊക്കിന് വെച്ചത് നത്തിനോടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ വീരന്മാരുടെ മോനാ കിട്ടിയത്
ശരീരം മുഴുവൻ പാച്ചവർക്ക. അത് പിന്നെ ഇടിക്കുന്ന കണ്ടപ്പോ ഞാൻ അയാൾ ഇരുന്ന് സൈഡ് വെച്ച് അങ്ങ് ചാർത്തി കൊടുത്തു. നിന്നോടാരാ കാർ ഓടിക്കാൻ പറഞ്ഞത്? അയാൾ ആദ്യമായിട്ട് കാർ ഓടിക്കാന്ന് പറഞ്ഞപ്പോ കൂടുതൽ അപകടമൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എടുത്ത് ഓടിച്ചത്. എന്തിനാ പാവത്തിന്റെ പെടലേക്ക് വെക്കുന്നത്? നിന്റെ സ്വഭാവം അമ്മാവന്മാർക്ക് അറിഞ്ഞൂടെ? കൈക്കിപ്പ നല്ല വേദന ഉണ്ടോ മോളെ? ഇനിയിപ്പ വേദന ഉണ്ടെങ്കിൽ എന്താ? എന്നെ നോക്കാൻ എന്റെ അമ്മാവന്മാരില്ലേ? അതെ അതെ, ഡൽഹിയിൽ നിന്ന് കമാൻഡോ ചീഫ് വിളിച്ചിരുന്നു. നിന്റെ ഡാഡി മോൾ ഈ പരുവത്തിലാണ് കിടക്കുന്നതെന്നുള്ള വിവരം ഞാൻ പറഞ്ഞില്ല. നിന്റെ അമ്മയെങ്ങാൽ അറിഞ്ഞാൽ പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗവും ഫോണിലുള്ള ഫയറിങ്ങും, അല്ലെങ്കിൽ തന്നെ അമ്മാവന്മാരെല്ലാം ചേർന്ന് മോളെ ലാളിച്ച് വഷളാക്കണമെന്ന് അവളുടെ പരാതി. ഞാനൊരല്പം കുറുമ്പ് കാണിക്കും, അത് ഡാഡിക്കും അമ്മയ്ക്കും അറിയാം. ഇനി നിങ്ങൾ പോലീസുകാർ കൈകാര്യം ചെയ്ത് വെറുതെ ഉള്ള ക്രമസമാധാനം തകർക്കണ്ട. ഈ പോലീസുകാരെന്തിനാ ഇവിടെ റോം ഡ്യൂട്ടി നടക്കുന്നത്? ഈ പാവത്തിന് ഒരു ബീഡി വലിക്കാൻ കൂടി സമ്മതിക്കില്ലേ? വാ. മിനിസ്റ്റർ വിസിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് തോമസ് പറഞ്ഞത്. നിന്നോട് കാർ ഓടിക്കരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? രണ്ടുപേരുടെ ലാത്തി ചാർജ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ചെറിയമ്മാന്റെ വകയും കൂടെ ബാക്കിയുള്ളൂ. അതെ അതെ, എല്ലാവരുടെ വകയും കൂടി ചേർത്തരാനേ. ഒരാളവിടെ കാത്തിരിക്കണ്ട്, നിന്റെ മുത്തശ്ശി. അവളെ കാണാതെ ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അറിയാമോ തനിക്ക്? ഉറക്ക ഗുളിക വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാ പോരെ, എത്ര വേണമെങ്കിലും ഡിസ്പെൻസറിലുണ്ടല്ലോ. താൻ ചികിത്സിച്ചിട്ട് ഇതുവരെ ആരുടെയെങ്കിലും സുഖക്കേട് ഭേദമായിട്ടുണ്ടോ? എത്ര കാലം കൊണ്ട് താൻ എന്നെ ചികിത്സിക്കുന്നു? കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത്. ഓരോ പ്രാവശ്യം ശ്വാസം പോകുമ്പോഴും ഞാൻ എത്ര കഷ്ടപ്പെട്ട ശ്വാസം തിരിച്ചു തരണേ. ഒരു ശ്വാസത്തിന് ഇവിടെ വലിയില്ലേ? ഡൽഹി പഠിപ്പിക്കാൻ അവളുടെ ഡാഡിക്കും അമ്മയ്ക്കും പറ്റാഞ്ഞിട്ടല്ല, അവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടും അല്ല ബോബി മോളെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ. എന്നിട്ട് അവരെങ്ങാനും ഇത് അറിഞ്ഞ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന കൊച്ച, ആ കൃഷ്ണമണിക്ക് എന്തെങ്കിലും പറ്റിയ കാഴ്ച പോകും അത്ര തന്നെ. കൊറേ നേരല്ലേ ചറ പറ ചറപറന്ന് പറയണേ, ഞരമ്പ് കാണാനില്ലല്ലോ. ഉണ്ണേറ്റം ഷെഡ്യൂൾ കയറിയതോടെ സകല പരിപാടിയും താളം തെറ്റി. ഈയമ്പാടത്തെ ടൂർണമെന്റ് റഫറി നിൽക്കാൻ തൃപ്തിയാർന്ന് സുമാരൻ നേരെ കൊണ്ടുള്ള പരിപാടിയാ. അതെ ഉണ്ണേട്ടാ, ഉണ്ണിയന്റെ കയ്യിലെ വീസില്ലെങ്കില് ടീമർക്ക് അവർ ഉഷാറുണ്ടായേനെ. ഇതുവരെ ഞാൻ ഊതി ഊതി ജയിപ്പിച്ചില്ലേ, ഇത്തവണ തോക്ക്. കളിയിൽ ഇപ്പൊ തോറ്റാലും കുഴപ്പമൊന്നുമില്ല, നാടകത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പ്രയാസം. റിഹേഴ്സൽ മുക്കാൽ ഭാഗം തീർന്നല്ലേ, ഡോക്ടർമാരെ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്താമായിരുന്നു. അയ്യടാ മണ്ടത്തരം പറയാതരോ, ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഉണ്ണിയേട്ടൻ ഒന്ന് മനസ്സ് വെച്ചാ മതി, ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് നീക്കി ആ കട്ടിലെടുത്ത് ഇങ്ങോട്ട് നീക്കിയ ചെവിഞ്ഞുണ്ടെന്ന് തന്റെ തന്ത്രയാണ്. അപ്പൊ വേണ്ട അല്ലേ? ടെമ്പറേച്ചർ വളരെ നോർമൽ ആണല്ലോ. അയ്യോ സിസ്റ്റർ ചൂടായിട്ടില്ല. ഉണ്ണിയേട്ടൻ നല്ല വേദനയുണ്ടല്ലേ, കിടന്നോളൂ, നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാണോടാ സ്നേഹബന്ധം, ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു പോയാ പോരെ. എന്നാ പിന്നെ നിങ്ങൾക്ക് ധൃതി ഉണ്ടേ പൊക്കൊള്ളൂ, നാളെ കാലത്ത് വന്നാ മതി. ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല ഉണ്ണിയേട്ട. അല്ല, രോഗിക്ക് കുറച്ച് ശുദ്ധവായും വെളിച്ചമൊക്കെ കിട്ടട്ടെ, പൊയ്ക്കൊള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമസ്തേ. ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല കുട്ടിക്കും. ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല ഇരിക്കൂ. വേദനയുണ്ടോ? എന്നോട് പിണക്കമാണോ? ഇല്ല. എനിക്കറിയാം പിണക്കമായിരിക്കുന്നു. ഇല്ല, ഞാൻ കാരണമല്ലേ. അയ്യോ അല്ല. എന്നാലും സോറി കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കുട്ടി സോറി പറയുന്നത്? അയ്യോ ഇഞ്ചക്ഷൻ. ഞാൻ തിരുമ്മി തരട്ടെ. അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വരാം, രാമനുണ്ണിക്ക് ഒരു കമ്പനി ആവുമല്ലോ. ഓക്കെ. അതെ, എന്നെ ഡെവളെന്ന് വിളിച്ചാ മതി, അതാണ് രസം. ഓക്കെ. ബൈ ഡെവിൾ. ബൈ. ഈ ആക്സിഡന്റ് എന്തിനെങ്കിലുമുള്ള നിമിത്തമാണോ ദൈവമേ? ഒരാഴ്ച ഇതിനകത്ത് കിടന്നപ്പോഴേക്കും ഒരഞ്ചു കൊല്ലം നഷ്ടപ്പെട്ട പോലെയായി.
ഇനി ഇതിന്റെ ക്ഷീണം തീരണമെങ്കിൽ ക്ലാസ് ചെന്നിരുന്ന് ഉഷാറായിട്ട് ഒന്ന് കൂവണം. കൂവാനുള്ള നല്ലൊരു ചാൻസ് ഒത്തുവരുന്നുണ്ട്. അതെന്താ? അതെ, ആർസിഎ 21-ന് ആ രഞ്ജിത്ലാലിനെയും കൂട്ടരെയും വക ഡ്രാമയുണ്ട്. ചലിക്കാത്ത പ്രതിമ, ആ വെട്ടുകിളിയ പ്രതിമ, അവനിപ്പോ രഞ്ജിത്ലാലിന്റെ കൂടെ കൂടിയിരിക്കുക. ഈ കോളേജിൽ വരാത്തന്റെ കുറവ് ശരിക്കും കാണുന്നുണ്ട്. ആ രഞ്ജിത്ലാൽ പിന്നെയും വിലസ, അവന്റെ വിലസിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതെങ്ങനെ? നമ്മൾ ആ നാടകം ഞാൻ സൂത്രധാരൻ. കളിയാളികളുടെ വരവായി ഈ നാടിന്റെ പ്രതികരിക്കാത്ത ജനകോടികളുടെ പ്രതീകം ചലിക്കാത്ത പ്രതിമ, ഒരിക്കലും ചലിക്കാത്ത പ്രതിമ. അവളുടെ ഉമ്മൂണ്ടിൽ ഏറിയിട്ടിപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രതിമ ആയാലും ഞാനൊരു മനുഷ്യനല്ലേ. ഞങ്ങൾ കുറെ ആമ്പിള്ളേർ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. നീ മാത്രം അങ്ങനെ വിലസിയാലോ? നോ, നിന്നെ നിലയ്ക്ക് നിർത്താമോ? നോക്കട്ടെ. വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്രയ്ക്ക് ധൈര്യം ഉണ്ട് നിനക്ക്? കളിക്കരുത്, കളിച്ച നീയൊന്നും ആളായിട്ട് ഈ കോളേജ് വിലച്ചില്ല. മോളൊന്നു മാറിയേ. മാമനെ, ജോലിക്ക് പോവാൻ സമയമായി. ഇനി അവിടുത്തെ വണ്ടി ഓടിക്കാൻ പോവാ? അതെ. അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ? അതെന്താ? അല്ല, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. മോളെ, കാറ്റും കോളും നിറഞ്ഞ ആഴക്കടലിൽ മുങ്ങിത്തപ്പുന്നവർക്ക് യഥാർത്ഥ മുത്ത് കിട്ടും. അപ്പൊ കടലിൽ പോവാ. നീ അകത്തപ്പോ, അകത്തപ്പോ. എനിക്ക് പോകാൻ വിഷമമുണ്ടോടാ? ഉണ്ടെങ്കി പറ, അവര് വേറെ ആരെങ്കിലും നോക്കിക്കോളും. എന്തിന്? അച്ഛൻ വെറുതെ ഓരോന്ന് പറഞ്ഞു ഉള്ള സന്തോഷം കലക്കല്ലേ? ദൈവത്തിന്റെ കൃപ കൊണ്ട് കിട്ടിയ ഒരു ജോലിയാ. ഒരു ഇടി ഇടിച്ചെന്ന് വെച്ച് എനിക്ക് ആ പെൺകുട്ടിയുടെ എന്തോ പിണക്കം. നമുക്കൊരു അന്തസ്സില്ലേ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടേ. തുടക്കം തന്നെ ലക്ഷണക്കേടാ. നിനക്ക് ഈ പണി വേണ്ടെന്നാ ഞാനും പറയുന്നത്. നോക്ക്, നിനക്ക് നല്ല ഒരു ജോലി ശരിയാക്കാൻ ചേട്ടന് ഞാൻ ദുബായ്ക്ക് എഴുതുന്നുണ്ടടാ. ചേച്ചി, ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി, ഒരു തൊഴിലാളിയുടെ ആത്മാഭിമാനം, അതൊന്നും വീട്ടിലിരിക്കുന്ന ചേച്ചിക്ക് മനസ്സിലാവില്ല. അച്ഛൻ മനസ്സിലാവും. അച്ഛൻ ഒരു തൊഴിലാളിയാണ്. വീരൻ നായർ എന്ന ആത്മാഭിമാനമുള്ള തൊഴിലാളിയുടെ മകനാണ് ഞാൻ. രാമനുണ്ണി എന്ന തൊഴിലാളി ഒന്ന് പറഞ്ഞു കൊടുക്കച്ചായി. ഉണ്ണിട്ടോ നിക്ക്, ഞങ്ങൾ ഉണ്ണിയേട്ടനെ തിരക്ക് ഇറങ്ങിയതാ. എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ അല്പം തിരക്കില്ല. നാളെ ബാവ മെമ്മോറിയൽ ട്രോഫി ആരംഭിക്കുക. ഉണ്ണിയേട്ടൻ തന്നെ റഫറി ആക്കണമെന്ന് കമ്മിറ്റിക്കാർ വാശിയില്ല. ഗോപി മെമ്മോറിയലിൽ തന്നെ ആ പീതാമനെ റഫറി ആക്കിട്ട് ഫൈനലിന് കമ്മിറ്റിക്കാർക്കടക്കം അടികിട്ടി. നിങ്ങൾക്കൊക്കെ നാണമില്ലേ കളി കളി എന്ന് പറഞ്ഞ് കറങ്ങി നടക്കാൻ? ഞാൻ കളിയൊക്കെ നിർത്തി. ഇനി റഫറി ആവാൻ എന്നെ കിട്ടില്ല. ഉണ്ണിയേട്ടൻ എന്തൊക്കെ ഈ പറയണത്? ഈ യുവതലമുറ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കബഡി കളി അല്ല ജീവിതം. ജീവിതത്തിനൊരു ലക്ഷ്യബോധം വേണം. എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. വരട്ടെ. അപ്പൊ ഉണ്ണിയേട്ട, ബാവ മെമ്മോറിയൽ? ബാവ മെമ്മോറിയലിൽ തൽക്കാലം പീതാംബരൻ തന്നെ റഫറി ആയിരിക്കട്ടെ. ഗുഡ് ബൈ. ചെത്തിയിട്ടുണ്ടല്ലോ. ഡെവിൾ ഡ്രൈവറാണെന്ന് പറഞ്ഞ കോളേജിലെ പിള്ളേരാരും വിശ്വസിക്കില്ല. പെൺപിള്ളേര് കണ്ണു വെക്കാതെ നോക്കിക്കോണം. ഞാൻ ഓടിക്കുന്നോ അതോ ഡെവിൾ ഓടിക്കുന്നോ? അയ്യോ, വണ്ടി ഞാനും പാച്ച് വർക്ക് കഴിഞ്ഞപ്പോ ഇറങ്ങിയല്ലേ ഉള്ളൂ. കുറച്ചു കാലത്ത് റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് ഓക്കേ. ഒരു ആക്സിഡന്റ് വേണോന്ന് മോഹൻ തോന്നുമ്പോ ഞാൻ ഓടിക്കും കേട്ടോ. അവള് പലതും പറയും. താളതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചാ മതി. അപ്പൊ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. ശരി സർ, ശരി സർ, ബൈ. ബൈ.
അങ്ങോട്ട് നോക്കേ. ഇതൊരു ചാൻസ് ആണ്, അങ്ങനെ വിട്ടാ പറ്റില്ല. മഹാറാണി എന്താ പെരുവഴിയില്? നിന്നെ സൗകര്യത്തിൽ നിന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്. വാടിയുടെ വിട്ടില്ലെങ്കിൽ നീ അടിച്ച മുഖത്തിന് ഷേപ്പ് ആവില്ലേ? അടിക്കടി എന്ത് തെമ്മാടുത്തോടാ കാണിക്കുന്നു? കൈ നിവിടാ, കൈ നിവിടാൻ പൗള് കാണിക്കുന്ന കൈ നിവിടാ, കൈ നിവിടാൻ. വാടി മര്യാദക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചേട്ടൻ എല്ലാത്തിനും ഇടിച്ച് ഷേപ്പ് മാറ്റും. ഇതാരെന്നറിയോ? ഇവിടുത്തെ സിറ്റി കമ്മീഷണർ, എന്റെ ഭാവി വരൻ. கபடி 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 ஒரு ஆளு வரண்டே அறியோ ஒன்னு நிக்க நான் கேரிட்டില്ല എന്നാലും സിറ്റി കമ്മീഷണർ ആണെന്നൊക്കെ വെറുതെ കള്ളം പറയണ്ടായിരുന്നു അതൊരു വെയിറ്റിന് പറഞ്ഞതല്ലേ പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട ഏയ് ഞാൻ ആരോടും പറയില്ല ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കൂ അമ്മാവന്മാരെങ്ങാനും അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ ശരിയാ തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ ഏ കുട്ടി എന്താ ഒന്നില്ല ഞാൻ നാളെ വരാം എന്താ പറയാൻ വന്നത് അത് പിന്നെ മറന്നുപോയി കുട്ടി വെക്കുള്ളൂ അതെ കുട്ടി കുട്ടി എന്നുള്ള ആ വിളിയുണ്ടല്ലോ അതൊരു സുഖമല്ല ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ ടേബിളിന് എന്നെ ബോബി എന്ന് വിളിക്കാം മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത് സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷേ അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ച അതിനെന്താ ടേബിള് വിളിച്ചോളൂ വിളിക്കട്ടെ ബോബി എന്തോ ബോബി ഓ ബോബി എന്താടോ തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ ഏയ് ഇന്നൊരു കബഡി കളിയുണ്ട് പ്രാക്ടീസ് ചെയ്താ കബഡി 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 കബഡി
എന്നിട്ട് നടന്നത് എന്താണെന്ന് പറഞ്ഞു. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ, മുത്തശ്ശിക്ക് സുഖമില്ലാത്തതാ. ആദ്യം പറ, എന്നിട്ട് നിന്നെ? എന്നിട്ട് രഞ്ജിത്രാജന്റെ കൈ കയറി പിടിച്ചു. അമ്പട വീര, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നത്. ഞാൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി ഉദിച്ചത്. ഡെവിലിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണറാണെന്ന് ഒരു വിടൽ വിട്ടു. അതിലവൻ വരണ്ട മുത്തശ്ശി. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഡെവിള് ശരിക്കും ഡെയർ ഡെവിളായത്. പിന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു മുത്തശ്ശി. ജാക്കിച്ചാന്റെ സിനിമ കാണുന്ന പോലെ. നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഡെവിളിന് എന്നോട് പ്രേമം. പേടിക്കണ്ട, ബോബിക്കുട്ടിക്ക് പ്രേമമൊന്നുമില്ല. വൺവേയാ. മതി മതി, വൺവേ മതി, അല്ലെങ്കിൽ കൂട്ടിയിടിച്ച് വെറുതെ ആക്സിഡന്റ് ആകും. ആദ്യ ആക്സിഡന്റ്, പിന്നെ ഇപ്പൊ നായികയെ വില്ലന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൽ. ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം? ഒരു ഇരയെ ഒത്തു കിട്ടിയതല്ലേ മുത്തശ്ശി. ഞാനിന്ന് ബോബിന്ന് വിളിക്കാനും പട്ടവും കൊടുത്തു ഡെവിളിന്. ഇതുപോലെ മുത്തശ്ശി ഒരുത്തിനെ വട്ടം കറക്കിയതാ പണ്ട്. അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ചെറുപ്പുളശ്ശേരിക്കാരൻ ഒരു ശങ്കരവാരനുണ്ടായിരുന്നു ക്ലാസ്സില്. നീണ്ടും മെലിഞ്ഞ പഴുതാരം മീശയും വെച്ച് ആള് വലിയ കവിയായിരുന്നു. എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങിയത്. അതും വൺവേ തന്നെ. എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന മൂന്നാല് പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു വിട്ടു. നിന്റെ ഡെവിള് അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയെങ്കിൽ പാവം ശങ്കരവാരൻ ഇടി കൊണ്ട് മൂന്ന് മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്ന അയാൾ ഒരു കവിത എഴുതി, ഒരു സന്ദേശ കാവ്യം. കത്തിയിലോ ഭഗവാന്, എന്താ ചെയ്യേ? കെട്ടൊന്നായി കിട്ടാനോ? മുമ്പ് തന്നെ യോഗാസനക്കാരനെ ചവിട്ടുന്നത്. ഇങ്ങനെയൊന്നും കരുതി കത്ത ആൾക്കാരുടെ മൂത്ത നോക്ക്. തള്ള എന്നെ കൊണ്ട് എന്റെ മാറിക്കാൻ മാറിക്ക പേഷ്യൻ കൊടുത്ത് കാറ്റുകൊള്ളട്ടെ. പോയോ തണുത്തുലോ കാല്? മറച്ചിട് മറച്ചിട് മറച്ചിടാൻ എന്നെല്ലാം മറച്ചിട്ട് ഇവിടെ ഇനി പറഞ്ഞിരുന്നോ? മറച്ചിട്ട് മരുന്ന് മറി ശ്വാസം വന്ന പറഞ്ഞോ കേട്ടോ. നിങ്ങൾ പറഞ്ഞു എന്തിനും മറക്കാൻ എന്താ പോരാത്ത? എന്റെ അമ്മേ ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. ഓക്സിജൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടോ. ഒന്നല്ലോ മാസ്ക് മാസ്ക് എടുക്കാൻ വലി തുറക്കാൻ പറഞ്ഞത് വലിച്ചോ. ഇനി അതിനു കൂടി ഞാൻ വരണോ? പോയിട്ടില്ല മുതൽ പോയിട്ടില്ല പോയിട്ടില്ല. ഇനി പഴയ പോലെ അമ്മേ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചോളൂ. മുത്തശ്ശി എനിക്കൊന്നും പറ്റിയില്ലടാ. പൊട്ടല്ലേ പൊട്ടല്ലേ മുഴുവനായിട്ട് തുറക്ക്. ഓക്സിജൻ വലിക്കുമ്പോ എന്തോ സുഖ. ഇങ്ങനെയുണ്ട് ഒരു സുഖം. എനിക്ക് ശരിയായി. തട്ടാൻ പഠിക്കലെ വീരൻ നായരുടെ ഒരേ ഒരു മോനല്ലേ നീ? വഴിപാടിന് ചീട്ട് കുറിച്ചപ്പോ ഒരു പെണ്ണിന്റെ പേര് പറയണ കേട്ടല്ലോ, ആരാടാ അത്? ഓഹോ, അപ്പൊ ഇവിടെ നിന്ന് CID പണിയാണല്ലേ? അല്ല, മനസ്സിൽ തട്ടി വിളി വല്യമ്മേ നാരായണ നാരായണ നാരായണ. പുഷ്പാഞ്ജലി കേമായി. നക്ഷത്രം കുറിക്കാത്ത പെൺകുട്ടി ആരാണെന്ന് മാത്രം മനസ്സിലായില്ല. മുഖത്തൊരു പാൽപുഞ്ചിരി ഉണ്ടല്ലോ, എന്താണാവോ വിശേഷം? വിശേഷമൊന്നും ഇല്ല തിരുമേനി. രാവിലെ കറന്നപ്പോ പാലിത്തിരി ജാസ്തി കിട്ടി. ഒരു അഞ്ചാറ് ലിറ്റർ എടുത്തവും കുടിച്ചു. കുടിച്ചപ്പോ മുതല് മുഖത്തൊരു പാൽ പ്രസാദം, എന്താണെന്നറിയില്ല. വരട്ടെ. രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോ ഭക്തനാണല്ലേ? ഭക്തിയായിട്ടല്ല, പ്രതീക്ഷിക്കാത്ത ഓരോ സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോ ദൈവത്തിനോട് നന്ദി പറയണ്ടേ. എന്നിട്ട് എനിക്ക് പ്രസാദം തന്നില്ലല്ലോ.
സോറി ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതെന്താ? ഓരോരോ ചിന്തകളെ. പോട്ടെ, ഇന്നലെ രാത്രി ഉറങ്ങാത്ത ഒരാൾ കൂടി ഈ ലോകത്തുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങാത്ത ആരാ? എന്റെ മുത്തശ്ശി. രാത്രി മുഴുവൻ നല്ല ശ്വാസം മുട്ടലായിരുന്നു. നീ ആ പാവത്തിന് ശരിക്കും കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. ഒരു കുരങ്ങിനെ ഒത്തു കിട്ടിയതല്ലേ, കളിക്കട്ടെ. കഷ്ടമുണ്ട് കേട്ടോ. സിറ്റി കമ്മീഷണർ എപ്പോഴാണ് കൊച്ചമ്മയുടെ ഡ്രൈവർ ആയത്? വേഗം വണ്ടി കൊണ്ട് ഷെഡിലിട്, എന്നിട്ട് കൊച്ചമ്മയുടെ അടിപ്പാവട അലക്കി കൊടുക്കടാ. അളിയന്റെ ഒരു ഭാഗ്യം, അവിടെ നിന്ന് ഡ്രൈവർ പണിക്ക് വേറെ ആളെടുക്കുവോ? ജനിക്കണേ ഇതുപോലെ ഡ്രൈവർ ആയിട്ട് ജനിക്കണം. പോട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ, ഞങ്ങളും സൽക്കരിക്കട്ടെ. സ്വല്പ ധൃതിയുള്ളു, മറ്റൊരവസരത്തിലാകാം. ചേട്ടാ ഒന്ന് മാറി. ദൈവമേ, കബഡി കളിക്കാന്നാ തോന്നണേ. ഇന്നത്തെ ഡ്രൈവർ ആയിരിക്കും നാളത്തെ ഓണർ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. ഇനിയുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമില്ല. ഇനി എന്നെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. വരട്ടെ, ധൃതിയുണ്ട്. നേരമായല്ലോ നീ നിന്ന് പരുങ്ങുന്നു. എന്താടാ? ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ചേച്ചി അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു കാര്യമില്ല. ചേച്ചി എന്റെ അമ്മയെ പോലെയല്ലേ? നീ കാര്യം എന്താന്ന് പറയടാ പൊന്നുമോനെ. പറയാം, സമയമാവുമ്പോ നമുക്ക് എല്ലാരോടും പറയാം. പക്ഷേ ഇപ്പൊ രഹസ്യമായിരിക്കണം. എന്റെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും. നീ പറ. അല്ല, എന്നായാലും എല്ലാവരും അറിയണം. അറിയുമ്പോ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അവരുടെ ഭാഗത്തു നിന്ന്. അവര് നമ്മളെക്കാട്ടി വലിയ ആൾക്കാരല്ലേ. പക്ഷേ ആ കുട്ടി നിർബന്ധം പിടിച്ചാ അവരെന്ത് ചെയ്യും? നിർബന്ധം പിടിക്കും, എനിക്ക് ഉറപ്പാ. അത്രക്കിഷ്ടാ എന്നോട്. നീ ആരുടെ കാര്യമായി പറയുന്നേ? ബോബി, അങ്ങനെ വിളിക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കോളേജിലെ കുറെ ആമ്പിള്ളര് അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോ അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തിൽ പറയാ, ഞാൻ അവളുടെ ഭാവി വരനാണ്, എന്നെ കെട്ടാൻ പോവാന്നൊക്കെ. ഞാൻ കോരി തെറിച്ചുപോയി ചേച്ചി. അതുവരെ സംശയമായിരുന്നു, പക്ഷേ അപ്പൊ ഉറപ്പായി. അവളെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്നേഹത്തിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നുള്ള വ്യത്യാസം ഉണ്ടോ ചേച്ചി? ഞാനവിടുത്തെ ഡ്രൈവറാണെങ്കിലും സുമുഖനും തൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരനല്ലേ. അവൾക്കെന്നോട് പ്രേമം തോന്നിക്കൂടെ? തീർച്ചയായിട്ടും തോന്നാം. ചേട്ടാ, ചേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ടി ചേട്ടൻ ഇവിടെ ഇല്ലാതെ പോയല്ലോ. സുന്ദരം, നീ ചേട്ടന് വേഗം ഒരു ടെലഗ്രാം കൊടുത്ത് അടുത്ത പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വരാൻ പറയടാ. എന്റെ ദൈവമേ, നമുക്ക് വല്ല വിഷമം ഞാൻ പകല് കിടന്ന് ഉറങ്ങി എന്ന് വെച്ച് നീ എന്റെയാണ് ഭാഗ്യം വിഷം കഴിച്ചത്? അയ്യോ, എന്നെ കൂടി കുറച്ച് നമ്മുടെ ഭാഗ്യം വിഷം കഴിച്ചു. നമ്മുടെ ഉണ്ണി അവൻ വണ്ടി ഓടിക്കാൻ പോയ വീട്ടിൽ പെണ്ണുമായിട്ട് പ്രേമമാണ്. ഇത്രയുള്ള കാര്യം, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പണ്ട്. ഇവള് പറഞ്ഞ് നേരാണോടാ? ഞാനൊരു ഫൗളും കാണിച്ചിട്ടില്ല,
ചോദിച്ചതിൽ ഉത്തരം പറ. നീയും ആ കൊച്ചും തമ്മിൽ ഇഷ്ടമാണോന്ന്? അതെ അച്ഛ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. പിന്നെ കുഴിച്ചു മൂടും. എന്റെ കുഞ്ഞിന് എന്താ ഒരു പറവുള്ളത്? കല്യാണം കല്യാണം അവരും കൊണ്ട് വരട്ടെ, അപ്പൊ കാണാം. ആ കുടുംബത്തിലെ ചോറാ നിങ്ങളുടെയൊക്കെ തടി. നന്ദി കേട്ട് കാണിച്ചാൽ ഈ വീരന്നാരും സഹിക്കില്ല. അച്ഛ മതി, ഇന്നത്തോടെ നിന്റെ ഡ്രൈവർ ദിവസം മതി. തൽക്കാലം ഇത് രഹസ്യമാക്കി വെക്കണമെന്ന് ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ? അതെ, ഇനി ചേച്ചി ആരോടും പറയില്ല മോനെ. അച്ഛനടിച്ചതൊന്നും എന്തോ? ഓ സാരമില്ല വാളിയ. കുട്ടൻ എന്താ എണ്ണുന്നത്? ഹൃദയമിടിപ്പാ. ഇന്ന് 68 കാണുന്നുള്ളൂ, 4 കുറവാ. എണ്ണം തെറ്റി കാണും, അല്ലെങ്കിൽ കുട്ടന് നേരാമണ്ണോ എണ്ണാൻ അറിയാഞ്ഞിട്ടാവും. ഒന്നോ രണ്ടോ കുറഞ്ഞാലും സാരല്ല, ഹൃദയം ഇടിക്കണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെയാ ഇടിക്കാണ്ടിരിക്ക? നല്ല കരിങ്കല്ല് പോലുള്ള ഹൃദയല്ലേ. എന്താ വീരനായരെ? ഞാൻ തന്റെ പണിക്ക് വരാമെന്ന് വെച്ചു. മോനെ ഇനി പറഞ്ഞയക്കുന്നില്ല, ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ താക്കോൽ ഇങ്ങോട്ട് തരിക. അവനീ പണിക്കത്ര താല്പര്യം കാണുന്നില്ല. രാമനുണ്ണിക്ക് എന്താ അബദ്ധാ പറ്റിയത്? അവനെവിടെ? അവനോട് ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ഞാനാവുമ്പോ എനിക്കൊരു മനസമാധാനവും ഉണ്ട്. അതെ, താൻ ഈ ചോദ്യത്തിന്റെ മുകളിലെ കാലും വെച്ച് എന്ത് മനസമാധാനത്തിലാ കാർ ഓടിക്കണേ? മോൻ ചെറുപ്പല്ലേ, അവൻ അധ്വാനിക്കട്ടെ. എന്തേ? അതെ, അതാ നല്ലത്. ഈ അസുഖം കാണുമ്പോ വീരന്മാരെ വിഷമിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്കൊരു വിഷമവും ഇല്ല, അവനൊരു പ്രശ്നമുണ്ട്. അറിയാതെ ചിലപ്പോ സ്പീഡ് കൂടും. അതിന് ബ്രേക്ക് ഇല്ലേ വണ്ടിക്ക്? ചവിട്ടിക്കൂടെ? ഞാനും ഒരു ബ്രേക്കിന്റെ കാര്യം തന്നെയാ പറയുന്നേ. ഇപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് ഇട്ടേ പറ്റൂ. അയ്യോ അച്ഛൻ, അച്ഛൻ എന്തൊരു പണി അച്ഛായി കാണിച്ചത്. ജോലി ജോലി എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ച് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത്രയും വർഷം അച്ഛൻ ഞങ്ങളെ പൊന്നു പോലെ നോക്കി, ഇനി അച്ഛൻ ഒന്ന് വിശ്രമിക്ക്. മുത്തശ്ശി എന്നെ പറ, ഈ കാലം വെച്ചോണ്ട് അച്ഛന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കരുന്നുള്ള ത്യാഗ മനസ്സിലാണ് അച്ഛൻ. എനിക്കാണെങ്കിൽ ജോലി ചെയ്യണമെന്നുള്ള ആവേശവും. അച്ഛന്റെ മോനല്ലേ അച്ഛൻ ഞാൻ. അവൻ പറയുന്നതിന് കാര്യമുണ്ട് വീരനായര്. വയസ്സ് കാലത്ത് മക്കളല്ലേ അച്ഛന് തുണയാവേണ്ടത്? കേട്ടോ, ഇപ്പൊ മക്കൾ അച്ഛന് വിനയാവുന്ന തോന്നുന്നു. അച്ഛൻ ഒന്നും പറയണ്ട, ഇതെന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ. മുത്തശ്ശി പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മുത്തശ്ശിയോട് ഞാൻ, അച്ഛൻ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വൈദ്യർ അവിടെ കിഴിയിടാൻ വെച്ചിന്ന് എന്ന ചെല്ലി വരുന്നേരെ. അച്ഛൻ ഒന്ന് മനസമാനായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ, അല്ല ഒന്ന് നിവർന്ന് നിൽക്കാൻ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. വൈദ്യര് വൈദ്യര് പാട്ടിന് പോകും. ഇപ്പൊ വരാം മുത്തശ്ശി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ആത്മാർത്ഥത അച്ഛൻ മനസ്സിലാക്കാത്തതിലാണ് എനിക്ക് വിഷമം. നില്ല നില്ല നില്ല, ചെരുപ്പ് ചെരുപ്പ് ഇട്. എടാ ഒന്നും പറയണ്ട, എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. അച്ഛൻ വീട്ടിൽ ചെന്ന് വിശ്രമിക്ക്. എടാ മോനെ നീങ്ങി വാ, നിന്റെ പ്രായം കഴിഞ്ഞാ ഞാൻ വന്നത്. പോലീസുകാരുമായി ചീട്ട് കളിക്കുന്ന ഒരു ചൊല്ലുണ്ട്, എന്റെ തടി നീങ്ങാത്തോ? പോലീസുകാരുമായി ചീട്ട് ശമ്പളം കിട്ടിയ ദിവസമല്ലേ, എന്താ പ്രോഗ്രാം? ഇന്ന് ക്ലാസ് കട്ടിയാലേ. ഈ പകല് ഞാൻ ഡെവിളിന് തന്നിരിക്കുന്നു. ആദ്യത്തെ ശമ്പളം അല്ലേ, അതെനിക്ക് വേണ്ടി പൊട്ടിച്ചൂടെ? പൊട്ടിക്കാം, അതിനെന്താ? ഡെവിളിന്റെ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും കഴിച്ചൂടാ, വ്രതമാ. വ്രതോ? തിങ്കളാഴ്ച വ്രതം. അതന്നെ, ഈ ബുധനാഴ്ച എടുക്കുന്ന തിങ്കളാഴ്ച വ്രതം. ആഴ്ചയിൽ 7 ദിവസമാണല്ലോ. ഞാൻ ബുധനാഴ്ചയാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്. അതൊരു ശീലമായി പോയി. അതിപ്പോ തിരിച്ചു ആകാമല്ലോ, നല്ല ഭാര്യമാരെ കിട്ടാൻ വേണ്ടി ആണുങ്ങൾ എടുക്കുന്ന വ്രതം. ഇനി എന്താ വേണ്ടത്? എന്ത് വേണേലും പറഞ്ഞോണം, മടിക്കരുത്. അതെ, നമ്മുടെ ഡെവിളിന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഒരു ഫലൂട കഴിക്കാം. ഒരു ഫലൂട. ഫലൂട ഉണ്ടോ? ഉണ്ട് സാർ. സാധാരണ ഇവിടെ ഫലൂട കാണാറില്ല, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അതാണ് സാർ. ഞാൻ ഉദ്ദേശിച്ച ഫ്രൂട്ട് സാലഡാണ്, തിരിഞ്ഞു പോയി. കഴിക്കാൻ മറന്നുപോയി. ശരി, 8 ഫലൂട, 8 ഫ്രൂട്ട് സാലഡ്. ഫ്രൂട്ട് സാലഡ്. എക്സ്ക്യൂസ് മീ, ആ ബില്ലൊന്നും ഉണ്ടെന്ന്. ഓക്കെ സാർ, ബില്ലിന് വലിയ താമസമാ, കിട്ടിയില്ല എന്ന് വരും. ഡെവിൻ എന്നെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ശരിക്കും ഷൈൻ ചെയ്തു. ഓ,
ഞങ്ങൾ ഇന്ന് വരെ ആരും ഇങ്ങനെ സൽക്കരിച്ചിട്ടില്ല. ബോബി മാത്രമേ കാണൂന്നാ ഞാൻ വിചാരിച്ചത്. വിഷമായോ? ഹേയ്, ഒന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ അടിമുടി പൊട്ടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. എന്നാലും എല്ലാവരും ചേർന്ന് നല്ല എൻജോയ്മെന്റ് അല്ലായിരുന്നോ? വീട്ടിൽ ചെല്ലുമ്പോഴും നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. പോകരുതേ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇത് നോക്ക്. തുറന്നു നോക്ക്. വേണ്ട, ഞാൻ സൗകര്യം പോലെ പിന്നെ തുറന്ന് വായിച്ചോളാം. നിക്കടെ. എന്താ എന്താ? പോക്കറ്റിൽ എന്താ വെച്ചല്ലോ? പോക്കറ്റിൽ വെച്ചെന്നോ? സാറിന് രാത്രി കണ്ണ് കണ്ടുവിടാത്ത അസുഖമുണ്ട്. നീ ആ ധീരനാരുടെ മുൻ തന്നെ. ഇതാ ഞാൻ പറഞ്ഞു, സാറിന് രാത്രി കണ്ണ് കണ്ടുവിടാ. വരട്ടെ. നിന്നെവിടെ? എന്താ എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, കേറി കയറി മുറത്തി കയറി കൊത്തിയില്ലടാ. ഈ തറവാട്ടിൽ ഇങ്ങനൊരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ആ വീരനാരുടെ മുഖത്ത് കരി വാരിത്തേക്കാൻ ഇങ്ങനൊരു മോനോ? ഇതെന്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യേ. ആ തള്ളിയും പോലീസുകാരും അറിഞ്ഞ നിന്റെ ശവം ഭാരതപ്പുഴയിൽ തത്തി കളിക്കടാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ കള്ള. സാർ എന്നെ മാത്രം ചീത്ത വിളിക്കുന്ന എന്തിനാ? തെറ്റ് എന്റേത് മാത്രമല്ല, ഒരു കൈ മാത്രം കൊട്ടിയാൽ ശബ്ദം ഉണ്ടാവില്ലല്ലോ. എല്ലാം സംഭവിച്ചു പോയി. സാർ അതിഞ്ഞിട് കാശോ? ആ കാശ് അതാ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചേ. അപ്പൊ കവറിനകത്തുണ്ട്? പൊട്ടിച്ച ശമ്പളം മുഴുവൻ ഉണ്ടോ നോക്ക്. ഓ, അത് ശരി. അല്ല, നീ എന്തിനാ എന്നെ കണ്ടപ്പോ കാശ് ഒളിപ്പിച്ചു വെച്ചത്? തമാശ കളിച്ച് കളിപ്പിക്കല്ലേ. വേണ്ട വേണ്ട. ഓങ്ങൻ അച്ഛാ, എനിക്ക് ശമ്പളം കിട്ടി. എന്താ ഇത്? ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ. ഉണ്ണിക്ക് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അച്ഛൻ എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലാന്ന് തോന്നുന്നു. ആ, ഇത് ചേച്ചി, ഇത് ഭാഗ്യത്, അലയനും മഫ്ലർ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ടാണ് ഞാൻ ആഘോഷിച്ചത്. അടുത്ത ശമ്പളം മുട്ടായി ഒതുക്കും. ചെലവൊക്കെ ഇനി കൂടാൻ പോവല്ലേ. ഇതൊക്കെയാണ് വലിയ ചെലവ്. എല്ലാം എനിക്ക് മഫ്ലർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയാ, എത്ര നാളായിട്ട് ശമ്പളം വാങ്ങിക്കുന്നു? ഇതുവരെ എന്തെങ്കിലും എന്നെ ഉണ്ണിയുടെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനല്ലേ അവനെ ആദ്യം മിസ് വാങ്ങി കൊടുത്തു. അതിലൂടെ ഓതിയിട്ടല്ലേ അവൻ വലിയ വേറിയായിട്ട് റഫറി ആയത്. കിട്ടി കിട്ടി കിട്ടി. അച്ഛന്റെ പിണക്കം മാറ്റാം. ഡ്യൂട്ടിക്ക് പോർച്ചു കഴിഞ്ഞു പോയാലും മതി, അച്ഛന്റെ പിണക്കം നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഭാഗ്യം, രണ്ട് ക്ലാസ് എടുത്ത് അച്ഛന് പിണക്കം. അച്ഛൻ എന്നോട് പിണക്കമാണെന്നറിയാം, എന്നാലും ഒരു മകന്റെ ധർമ്മം എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. സ്നേഹം എന്ന് പറയുന്നത് ഒരു തുള്ളി മദ്യം പോലെ അല്ലേ അച്ഛാ? മദ്യത്തിന് മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല. അതുപോലെ പ്രേമത്തിന്റെ മുമ്പിലും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. സമ്പൂർണ്ണ സോഷ്യലിസം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അളിയല്ലേ കൊണ്ട് പിടിച്ചേ, ഒഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അച്ഛന് വെള്ളം വേണ്ട എന്നാണ് പറഞ്ഞത്. ഒഴിച്ചു കൊടുക്ക. അത് പറയണ്ടേ. ദേ അച്ഛന്റെ പിണക്കം മാറി, അച്ഛന്റെ പിണക്കം മാറി. ഇനി നിന്റെ ആവശ്യമില്ല. നീ പോ, 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 പോ. ഇനി നീ പോയി പ്രേമിക്കേ, എന്ത് വേണമെങ്കിലും. നീ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, അവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? ആർക്ക്? പോടാ ആ കുട്ടിക്ക്. ബോബി, ഇലക്ട്രീഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇന്നലെ എന്തിനാ പണം തിരിച്ചെന്ന് എനിക്ക് പിണക്കായി കേട്ടോ. പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് ഡെവിളിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണ്ടേ? അത് ശരിയാ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. സത്യത്തിൽ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ബോബിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി, ചേരുമെന്നറിയില്ല. പിന്നെ എനിക്ക് വേണ്ടി പണം ചെലവാക്കിയല്ലേ.
ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ ഒന്നുമില്ല ഞാൻ പറയട്ടെ ഈ ഡ്രസ് ഇട്ട് ദേവി നിന്നെ ഒന്ന് കാണണം അതല്ലേ ആഗ്രഹം അതെ അതെങ്ങനെ അറിഞ്ഞു ദേവിന്റെ മനസ്സ് എനിക്കറിഞ്ഞൂടെ അതാണ് ബോബി വൺ മിനിറ്റ് പണ്ടു മായാവി എന്നൊരു സുരേശ്വരനുണ്ടായിരുന്നു ഉമയൻ തന്നുടെ പുത്രനായി എനിക്ക് വേഗം പോണം ഡിസ്പെൻസറിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യ സാരമില്ല അവര് വേറെ നല്ല ഡോക്ടറെ കണ്ടോളൂ താൻ വായിക്കേ എന്റെ കയ്യില് രാമായണം ഇട്ടായിരിക്കണേ എന്റെ ക്ഷമ ഇനി പരീക്ഷിക്കണം താൻ വായിക്കടോ എന്റെ ഈശ്വര എന്താടോ ദേ രാമൻ ഉണ്ണി നിക്കണു അവന്റെ രാമായണം വായന കേട്ടിട്ടില്ലേ ഇല്ല അയ്യേ ഇത്രയും പ്രായമായിട്ടും അവന്റെ രാമായണം വായന കേട്ടില്ല എന്ന് പറയാ ഇല്ല ചങ്ങാതി ഇപ്പൊ കൊണ്ടുവന്നേരട്ടാ ഞാൻ വെറുതെ നിക്കുവാ കുറച്ച് നാളായി നിനക്ക് ഞാൻ വെച്ചിട്ട് എന്താ കാര്യം എന്താ കാര്യം മുത്തശ്ശി പറഞ്ഞു നിനക്ക് അനുസരിക്കാൻ പറ്റില്ല വായിച്ചോളൂ എടാ രാമായണം വായിക്കാൻ നിന്നെ നന്നാക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ വായിക്കേ ആദ്യം മുതൽ വായിക്കണോ അതോ ഇടയ്ക്ക് വെച്ച് വായിച്ചാ മതിയോ അവിടെ മുതൽ വായിച്ചാ മതി ഉറക്ക വായിക്കണോ അതോ മനസ്സിൽ വായിച്ചാ മതിയോ ഉറക്ക വായിക്കണോ താളത്തി വായിക്കാമല്ലേ ഇഷ്കിണ്ടിയാം പുരി പുക്കു വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ ഞാൻ ഈ ബാലിയുടെ കാര്യം അങ്ങനെ ആലോചിച്ചിരുന്നു പോയതാ ബാലിയുടെ കാര്യം ഒന്നും താൻ ആലോചിക്കണ്ട വായിക്ക് എന്തോ കോളേജിൽ പോയ നേരം വന്നോ അയ്യോ ഞാൻ ഈ രാമായണം വായിച്ചിട്ട് വന്നാ പോരെ പോരാന്ന് പോയിട്ട് വരാം സോറി ഡെവിൾ ആ ഡ്രസ് എനിക്ക് തീരെ ചെറുതാ ഒരു 12 വയസ്സുള്ളപ്പോ കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു ഞാനൊരു ഊഹം വെച്ച് സാരമില്ല ഡെവിൾ എനിക്ക് ആദ്യമായിട്ട് തന്ന സമ്മാനമല്ലേ ഞാനത് തിരിച്ചു തരുന്നില്ല ഇതെന്താ ഒരു പ്രാവിനെ മാത്രം വളർത്തുന്നു ഇവൾക്കൊരു കൂട്ടുകാരനെ സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് എപ്പോഴും കരുതും പക്ഷേ ഇവൾ ആള് പോക്കിരിയാ ഇവൾക്കൂടി ഇഷ്ടപ്പെട്ട ഒരു ഇണയെ ഒത്തു കിട്ടണ്ടേ ഇഷ്ടപ്പെട്ട ഇണയല്ലേ വേണ്ടത് റെഡി ഇവക്കൊരു തന്നെ ഞാൻ കൊണ്ടുതരാം ഒടുക്കത്തൊരു പ്രാവനെ പിടുത്തം മനുഷ്യരെ ഉറങ്ങാനും സമ്മതിക്കൂല ഇത് എവിടുത്തെ പ്രേമമാണ് ബാലൻസ് ഏറ്റിക്കരുത് അതിനോട് ഞാൻ പറഞ്ഞാണ് ദേ എന്റെ ബാലൻസ് ഏറ്റിക്കരുത് അയ്യോ അളിയാതോ ഇതാര് ആവോ എനിക്ക് പറഞ്ഞൂടാ ആര് എവിടെ ഒന്നും കിട്ടിയോ അറിയാതോ ഇരിക്കുന്നു അങ്ങനെ എന്റെ പ്രാവനെ പിടിക്കേണ്ടത് അതിനൊരു പ്രത്യേക മേക്കുന്നു അതായത് പ്രാവ് ഉറങ്ങുമ്പോ പിടിക്കാനാണ് കൂടുതൽ എളുപ്പം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ഇതിനൊക്കെ ഒരു മേക്കുണ്ട് ഇവിടെ നിൽക്ക് ഞാൻ പോയി പിടിച്ചുകൊണ്ടുവരാം അയ്യോ അയ്യോ
അയ്യോ പ്രാവ്, എടാ ഓടല്ലടാ, പറന്നു പോവല്ലേ. ഞാൻ ഇപ്പൊ വരാം. എടാ അവിടെ നിക്ക, നിന്നാ പിന്നെ ഞാൻ എങ്ങനെ ഓടും? ഇപ്പൊ കൊണ്ടുവരാൻ. ചേട്ടൻ അവിടെ നിന്ന് വിശ്രമിക്കേ. ഇനി കുറച്ചു നേരം നീ അവിടെ നിന്ന് വിശ്രമിക്കേ. പോലെ ചേട്ടാ, ചേട്ടാ അയ്യോ അവിടെ ഇരിക്കില്ലേ. ഇതാ നിന്റെ കൂട്ടുകാരൻ, നല്ല ചേർച്ചയുണ്ടല്ലേ. അയ്യോ എന്താ കയ്യില്? ഇതിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോ അറിയാതെ ഇങ്ങനെ. അയ്യോ ബ്ലഡ് വരുന്നുണ്ടല്ലോ. തരയില്ല, പച്ചമരുന്ന് ഇട്ടാ മതി. ഞാൻ ടിഞ്ചർ ഐഡിയും കൊണ്ടുവരാം. നല്ല ചേർച്ച. നീറ്റലുണ്ടോ? ചെറുതായിട്ടൊരു നീറ്റല്. മതി മതി മതി. ഈ ചെറിയ വേദനയ്ക്ക് ഇങ്ങനെ നിലവിളിച്ചാലോ? ഇതിലും വലിയ വലിയ വേദനകൾ വരുമ്പോ നേരിടണ്ടേ? എന്നെ കൊന്നാലും ശരി, ഞാൻ പ്രേമിക്കും. മുരുങ്ങിയ മണിമലയിൽ ഋതുചന്ദന ഗന്ധമലിഞ്ഞ തരംഗിനി, മഴവിൽ പന്തലിൽ പനിനീർ തെന്നലിൽ ഇളമഴ പൊഴിയുമൊരാരവമുണരുകയാ. പുതുവർണ്ണ വസന്തമൊരുങ്ങിയ മണിമലയിൽ ഋതുചന്ദന ഗന്ധമലിഞ്ഞ തരംഗിനി. മോഹമുകിലുകൾ മെല്ലെ ഒഴുകിയ നീലിമയിൽ വനനീലിമയിൽ കോലമയിലുകൾ പീലി നിർത്തിയ ചാരുതയിൽ ലയ ചാരുതയിൽ ശൃംഗാരമന്ത്രങ്ങളാ നിർവേദരാഗങ്ങളാ സ്വരമാക്കുന്ന സല്ലാപമാ ഇളമഴ പൊഴിയുമൊരാരവമുണരുകയാ. പുതുവർണ്ണ വസന്തമൊരുങ്ങിയ മണിമലയിൽ ചന്ദന ഗന്ധമലിഞ്ഞ തരംഗിണിയിൽ
പ്രേമസംഗമഗാനമൊഴുകിയ വീണകളിൽ ഗുരുവീണകളിൽ മാരകേളിയിലോളമിളകിയ മാലിനിയിൽ വനമാലിനിയിൽ പ്രാണന്റെ പൊൻവേണുവിൽ നീതേടും ആരോഹമാ പ്രാണന്റെ പൊൻവേണുവിൽ നീതേടും ആരോഹമാ മൊഴിയാ ചിന്നുന്ന മൗനങ്ങള ഇളമഴ പൊഴിയുമൊരാരവമുണരുകയാ പുതുവർണ്ണ വസന്തമൊരുങ്ങിയ മണിമലയിൽ ഒരു ചന്ദനഗന്ധമലിഞ്ഞ തരംഗിണി മഴവിൽ പന്തലിൽ പനിനീർ തെന്നലിൽ ഇളമഴ പൊഴിയുമൊരാരവമുണരുകയാ പുതുവർണ്ണ വസന്തമൊരുങ്ങിയ മണിമലയിൽ ഒരു ചന്ദനഗന്ധമലിഞ്ഞ തരംഗിണി ഈ ഫയലുകളും ക്രൈം ഡാറ്റാസും മറ്റും നോക്കുമ്പോ ഈ സിറ്റിയിലെ പോലീസുകാർ മുഴുവൻ അമ്പലത്തിലെ ശാന്തിപ്പണിക്ക് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിസ്സാര പെറ്റി കേസുകൾ 10,000 ഓരോരുത്തരുടെ ക്രെഡിറ്റിലും ഉണ്ട്. കാക്കിയോട് പിട്ടെന്ന് കരുതി നമ്മൾ ആരും വെറും പോലീസ് ആവരുത്, ഒരു തറവാടിത്തോക്ക വേണം. ഈ അമ്പലം കണ്ടോ, നോക്കുന്നവൻ ഇതിൽ 3 സിംഹങ്ങളെ കാണും. ഇതിന്റെ പുറകിൽ 4 സിംഹം കൂടിയുണ്ട്. അത് ഈ തൊപ്പി ധരിക്കുന്ന പോലീസുകാരനാണ്. ആ സിംഹം ആവണം നമ്മൾ. ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് എനിക്ക് ഓട്ടോറിക്ഷയിൽ ഒന്ന് സഞ്ചരിക്കേണ്ടി വന്നു. ഒരു കട്ട് റോഡിലൂടെ പാതി വഴി ചെന്നപ്പോ ഒരു കോൺസ്റ്റബിൾ വണ്ടി തടഞ്ഞു. അയാൾക്ക് എന്നെ മനസ്സിലായി കാണില്ല. ആ വഴിയിലൂടെ ഉച്ചയ്ക്ക് ശേഷം അന്ന് മുതൽ വൺ വേ ആണത്രേ. പാവൻ ഡ്രൈവർക്ക് അത് അറിയില്ല. ട്രാഫിക്കിലല്ലേ സി ഐ മേനോൻ? യെസ് സർ. ഈ സിറ്റിയിലെ ട്രാഫിക് കൈകാര്യം ചെയ്യുന്ന ഒരുമാതിരി കൊച്ചു കുട്ടികൾ തലപ്പന്ന് കളിക്കുന്ന പോലെയാണല്ലോ. അതിന് തെളിവാണ് ആ ട്രാഫിക് കോൺസ്റ്റബിൾ. ഉച്ചയ്ക്ക് ശേഷം വൺ വേ ആണെങ്കിൽ ആ വിവരം പറയാൻ അയാൾ എന്തിനാണ് റോഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നത്? റോഡ് തുടങ്ങുന്നിടത്തല്ലേ നിൽക്കേണ്ടത്? അത് നിൽക്കില്ല. അതുകൊണ്ടാണല്ലോ ആ മാന്യദേഹത്തെ പോലീസ് എന്ന് വിളിക്കുന്നത്. വണ്ടി തടഞ്ഞതും തൃശൂർ പൂരത്തിന് വെടി പൊട്ടുന്ന പോലെ ആ കോൺസ്റ്റബിൾ ആ ഡ്രൈവറെ പൂരത്തെറി. ഈ പോലീസായി അവതരിക്കുന്നവരൊക്കെ 1 ക്ലാസ്സിൽ തറാ പറ എന്ന് പഠിക്കുന്നതിന് പകരം തെറിയാണോ പഠിക്കുന്നത്? നിരപരാധികളായ പാവങ്ങളെ സംശയത്തിന്റെ പേരിൽ പിടിച്ച് ഓട്ടം തുള്ളൽ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. സമാധാനം എന്നൊരു 4 ചേർന്ന വാക്കുണ്ടല്ലോ, അതിനെതിരെ നിൽക്കുന്നവരെ വേരോടെ പിഴുതെറിഞ്ഞ് നമുക്ക് ഈ നഗരം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം. എന്താ അസലായി? വലിയ ഉദ്യോഗസ്ഥനാവുമ്പോ അതിന്റെ ഒരു ഗമ കാണിക്കണം. അമ്മാവനായാലും ശരി അപ്പൂപ്പനായാലും ശരി, അതാണ് പോലീസുകാരന്റെ ഒരു ശീലം. അമ്മാവനൊന്ന് കൊടയാൻ കിട്ടിയ ഒരു അവസരമല്ലേ, അതെന്തിനാ വെറുതെ കളയുന്നത്? ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഏതായാലും ലോങ് ലീവ് എടുക്കാൻ പോവുക. നമ്മള് തമ്മിൽ ഒത്തുപോകുന്നു തോന്നുന്നില്ല. അതാ നല്ലത്. ജിനന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാനുള്ള മടിയാവും നിനക്ക് അല്ലേ? എന്റെ മുമ്പിൽ ഓരോ അമ്മാവന്മാരും ഒളിച്ചു കളിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ ഇവിടെ ഒരു കളി കളിക്കാൻ പോവാണ് അല്ലേ മുത്തശ്ശി? നീ കളിക്കണോ? നീ കളിക്കുന്നത് കാണാൻ അല്ലേടാ മോനെ ഞാൻ ഈ ഗാലറിയിൽ ഇരിക്കുന്നത്. അല്ല, അവളെ കണ്ടില്ലല്ലോ ഇവന്റെ വനിതാ പോലീസിനെ. വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. കാലത്തെ ഒരു സ്ക്രൂ ഡ്രൈവറും കുറെ വയറുമായിട്ട് മുകളിലേക്ക് കയറി പോയതാ. ഇനി എന്തിനൊക്കെ ഷോക്ക് അടിക്കും, ആർക്കൊക്കെ ഷോക്ക് അടിക്കും അവൾക്ക് മാത്രമേ അറിയാവൂ. ചെറുപ്പക്കാരായ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. കമ്പ്യൂട്ടറിലുള്ള അവളുടെ ഇൻട്രസ്റ്റ് എനിക്കും ഇഷ്ടമാണ്. ജെനുവിൻ ടേസ്റ്റ്. എടാ അപ്പു, നീ അവളെ എങ്ങി വിളിക്കേ, ഇനിനെ കാണാൻ കൊതിയുണ്ടാവില്ലേ? വേണ്ട വേണ്ട, എനിക്ക് ധൃതിയൊന്നുമില്ല. ചിലപ്പോ അവൾക്ക് എന്റെ മുന്നിലേക്ക് വരാൻ നാണം ഉണ്ടാവും. വലിയ കുട്ടിയായില്ലേ. വലിയ ഐ പി എസ് ഓഫീസർ അല്ലേ, ജിനേട്ട് ഒഴിഞ്ഞു മാറുമെന്നാ ഞാൻ കരുതിയത്. അതെ അതെ, ഐ പി എസ് ആർക്കൊക്കെ ഒഴിഞ്ഞു മാറില്ലല്ലേ പണി. ഇതെന്താ ഇത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ജിനേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് പറയുന്നവരുമായി. താഴെ അമ്മാമാര് പറയായിരുന്നു നിന്റെ കമ്പ്യൂട്ടർ ഭ്രാന്തനെ പറ്റി. അല്ല ഇതാര്? ഈ കണക്കിന് കല്യാണം കഴിഞ്ഞാൽ നീ 2 വയറെടുത്ത് കണക്ഷൻ കൊടുത്ത് എന്നെ ഇതുപോലെ ഒരു മൂലയിലിരുത്തും. ഈ നോർത്തിലൊക്കെ എല്ലായിടത്തും ഈ കമ്പ്യൂട്ടർ കൊണ്ട്. ഇവിടെ വെച്ച് കല്യാണം നടത്താൻ യോഗമുണ്ടാവും. എനിക്ക് ഈ ട്രാൻസ്ഫർ ഒത്തു വന്നത് ഹണിമൂൺ കഴിയുന്നോടെ ഇവിടെ നിന്ന് തിരിച്ചൊരു ട്രാൻസ്ഫറിനുള്ള വല ഞാൻ ഇപ്പോഴേ ഒരുക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാ എനിക്കിഷ്ടം നോർത്താ. നോർത്ത് നോർത്ത് എന്ന് ഇയാള് പറയാൻ തുടങ്ങിട്ട് കുറെ നേരമായില്ലോ. നോർത്ത് അമേരിക്കയിലും നല്ലല്ലോ, ഇന്ത്യയിലുള്ള സ്ഥലല്ലേ. ഡോക്ടർ നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ഫിറ്റാ? ഞാൻ എന്റെ ജോലിക്ക് ഫിറ്റാ.
പോട്ടെ പോട്ടെ എന്ന് പറയാൻ ഇയാൾ ആരാ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ പെങ്കുച്ചിന് ഇയാള് കല്യാണം കഴിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചു ഞാനാ. ഇവനെ വരുവാനാക്കാൻ അളിയലും പെങ്ങളും തീരുമാനിച്ചപ്പോ ആദ്യം ആലോചിച്ച എന്നോടാ, നോ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ബോബി മോളെ വേറെ വല്ല ആമ്പിള്ളേനെ കൊണ്ടുപോയേനെ. എന്താ ഇയാൾ ആൺകുട്ടിയല്ലേ, ഒരുമാതിരി കോംപ്ലക്സ് പാടില്ല. ദേഹത്ത് കുത്തിയ മെഡലുകൊണ്ട് ഇവനെ മേലുദ്യോഗസ്ഥനാണേലും മാലയിടുമ്പോ ഇവനെ കാല് പിടിക്കുമല്ലോ. ഇയാളിങ്ങനെ തന്റെ കാല് പിടിക്കണേ. അനുഗ്രഹം വാങ്ങിക്കാൻ ഞാനേ അമ്മാവനാ. ഓ പിന്നെ അവിടുത്തെ അനുഗ്രഹം കിട്ടിട്ട് വേണല്ലോ ഇദ്ദേഹത്തിന് പീലി നിവർത്തി ഇങ്ങനെ ആടാൻ. അതൊക്കെ പോട്ടെ, 10-ാം തീയതി അവളുടെ ഡാഡിയും അമ്മയും ഡൽഹിയിൽ നിന്ന് വരും. 20 ദിവസത്തെ ലീവുമായിട്ടാണ് അളിയൻ വരുന്നത്. തീയതി നിശ്ചയിക്കലും ക്ഷണിക്കലും ഒക്കെ ഞങ്ങളോട് ആയിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പിന്നെ അമ്മയോട് മാത്രമേ ആലോചിക്കാനുള്ളൂ. നിങ്ങൾ നിശ്ചയിക്കുന്ന തീയതി അമ്മയ്ക്ക് സമ്മതമാവും. ബ്രാൻഡി കളയല്ലേ, ദൈവം പൊറുക്കില്ല. ഇയാൾക്ക് എന്താ പറ്റിയേ? സോറി, ഞാൻ പോയി അച്ചാർ എടുത്തോണ്ട് വരാം. സോറി കമ്മീഷൻ, ആ കുപ്പി എടുത്തേ, ആ കുപ്പി എടുത്തോ, ഞാൻ കുടിച്ചോളാം. ബോബി ഒരു മിനിറ്റ്, ആകെ പ്രശ്നമാകാൻ പോവാ. എന്താ ബോബി ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അമ്മാവന്മാരൊക്കെ ചേർന്ന് ആ വന്ന ആളുമായിട്ട് ബോബിയുടെ കല്യാണക്കാരുമാണ് സംസാരിക്കുന്നത്. ഓ, ഞാൻ അറിയാതെ എന്റെ കല്യാണോ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും വേണ്ടതാ, തങ്ങനെ സീരിയസ് ആവുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാവരുടെയും സമൂഹത്തോട് ഒന്നും നടക്കില്ല. ബോബിയുടെ അമ്മാവന്മാരും ഡാഡിയും മമ്മിയും ഒക്കെ എതിർക്കും. നമ്മുടെ സ്നേഹം അവരൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ആരും അറിയാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക്. കുറച്ച് നാളൊരു ബഹളമൊക്കെ ഉണ്ടാവും, പിന്നെ അതൊക്കെ കലങ്ങി തെളിയും. ബോബി എന്താ ഒന്നും മിണ്ടാത്തത്? ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഒളിച്ചോടുന്നതിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. ദൂരെ എവിടെയെങ്കിലും പോകുന്നതും കൊള്ളാം, സ്ഥലങ്ങളൊക്കെ കാണാലോ. പക്ഷേ ഒപ്പം വിളിച്ച ആള് മാറിപ്പോയി ഡബിൾ. രാമനുണ്ണി ഒരു വിഡ്ഢിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഒരു പമ്പര വിഡ്ഢിയാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ബോബി, താഴെ ഇരിക്കുന്ന ആ മനുഷ്യൻ ആരാണെന്നറിയോ? ഇവിടുത്തെ സിറ്റി കമ്മീഷണർ ജിനചന്ദ്രൻ IPS. ഈ ആരതി ആ കമ്മീഷണറോടൊപ്പം നാടുവിടാൻ പോകുന്ന കാര്യം ഡെവിൾ എന്നാണ് കേട്ടത്? ഞാനത് കേട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. വിശ്വാസം വരുന്നില്ലേ രാമനുണ്ണിക്ക്. ഡാഡിയുടെയും മമ്മിയുടെയും ഒരേ ഒരു മോളാ ഞാൻ. അവർ തീരുമാനിച്ച വിവാഹമാണിത്. ഞാൻ എങ്ങനെയാ എതിർക്കുക? അപ്പൊ നമ്മൾ അമ്മ സ്നേഹിച്ചതോ? രാമനുണ്ണി സ്നേഹിച്ചു എന്ന് പറ, അതെന്റെ തെറ്റല്ലല്ലോ. ഞാൻ എന്തെങ്കിലും രാമനുണ്ണിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇത്രയും നാൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? ഞാൻ അല്പം ഫ്രീ ആയിട്ടാണ് എല്ലാരോടും പെരുമാറുന്നത്. അതിനെയൊക്കെ പ്രേമമെന്ന് തെറ്റിദ്ധരിക്കാമോ? ചിരിക്കുന്നതും തമാശ പറയുന്നതൊക്കെ പ്രേമമാവുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടാവും. എനിക്കിഷ്ടമാണ് രാമനുണ്ണിയെ. നിഷ്കളങ്കമായ മുഖമുള്ള, ഒരുപാട് തമാശകൾ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ രാമനുണ്ണി എന്തിനാണ് പ്രേമത്തിന്റെ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ ഒരു സ്ഥിരം കോമാളിയാവുന്നത്? എനിക്കതിഷ്ടമല്ല. ആവശ്യമില്ലാതെ വല്ലതുമൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാമനുണ്ണിയുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുക, അതാ നല്ലത് അല്ലേ? അതല്ലേ നല്ലത്? ദേ താഴെ വിളിക്കുന്നു. രാമനുണ്ണി ചെല്ല്. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഓക്കേ ഓക്കേ. സാറിനെ വിളിച്ചോ? ആ താ ജിനലൊക്കെ ഡ്രോപ്പ് കിട്ടുവാ. ശരി. ഇയാളുടെ പേരെന്താ പറഞ്ഞ? രാമനുണ്ണി. അയാള് വല്ലാതെ ഇമോഷണൽ ആയിട്ടാ പോയത്. അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നെന്ന് ഇപ്പൊ ഒരു തോന്നൽ. പാവം, തമാശക്കാണെങ്കിലും ഞാൻ ഒരുപാട് മോഹിപ്പിച്ചില്ലേ? അതും ഇതും വിചാരിച്ച് വെറുതെ മനസ്സ് പഠിപ്പിക്കണ്ട. അതിനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നിന്റെ ഡാഡിയോ അമ്മാമാരോ അറിഞ്ഞ അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. മുത്തശ്ശിയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാ ഞാൻ ഇത്രയും വട്ടുകളിപ്പിച്ചതൊക്കെ. ഒരു നേരം പോക്കിന് നീ അല്പം കുസൃതി കാണിച്ചു. നിന്റെ കുസൃതി എനിക്ക് ഇഷ്ടമാ, ഞാനത് ആസ്വദിച്ചു. അതിനാർക്കാ ഇത്ര ഛേദം? അല്ലെങ്കിൽ തന്നെ ആ മണ്ടൻ ആലോചിച്ചാ അറിഞ്ഞൂടെ, അവന് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല എന്റെ ബോബി മോളേന്ന്. അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ നാളെ മുതൽ അവനും തുടങ്ങട്ടെ കവിത എഴുതാൻ. ഇതുപോലെ ശങ്കരവാരനും എന്റെ വീട്ടിലേക്കൊരു വരവ് വന്നതാ പണ്ട്.
നിന്റെ മുത്തച്ഛനും ഞാനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച ദിവസം. അന്ന് പക്ഷേ പാവം എൻ്റെ അച്ഛൻ്റെ മുമ്പിലാ വന്നു പെട്ടത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനൊരാ താട്ടി. ആ ദുഃഖത്തിലെ മൂപ്പരൊരു വിലാപകാവ്യം എഴുതി, അശ്രുമാല്യം. ആ കൊല്ലത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ കവിതയ്ക്കായിരുന്നു. എന്റെ കല്യാണത്തിന് പ്രസന്റേഷനായി വന്നതും ആ കവിതയാ. എന്നിട്ടെന്താ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ചോറും വിളമ്പി വെച്ച് എത്ര നേരമായി കാത്തിരിക്കുന്നു? എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ചേച്ചിക്ക് തോന്നുന്ന ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ. എന്താണെന്ന് പറയടാ നീ. ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട. അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി ദൈവമേ? ഭാഗ്യം എന്ത് പറ്റിയത് ചേച്ചിയുടെ നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. കരയരുത്, എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാൻ ആരാ? വെറും ഇസ്പയുടെ ഏഴാം കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊക്കെ? അവൾ പറഞ്ഞത് സത്യമാ. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ഡെവിൾ, വെറും ഡെവിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിനെ. നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു കളിക്കോപ്പ് ഞാനും. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ. നീ അവളെ ഇത്രയും സ്നേഹിച്ചിരുന്നെന്ന് ചേച്ചിക്ക് ഇപ്പോഴാ മോനെ മനസ്സിലായത്. ഈ കോളേജിന്റെ രോമാഞ്ചമായ ആരതി മേനോൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ ഈ കോളേജ് ഭരിച്ചിരുന്ന അവർ ഇനി ഈ നഗരം ഭരിക്കും. വിവാഹ ജീവിതത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചവർണക്കിളി പറന്നു പോവുകയാണ്. ഈ നഷ്ടം ഈ കോളേജിന്റെ മുഴുവൻ നഷ്ടമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തുചേർന്ന ഈ മുഹൂർത്തത്തിൽ ആരതിയുടെ ആഗ്രഹപ്രകാരം വിഘടിച്ചു നിന്ന ജർമ്മനികൾ ഒന്നാവുകയാണ്. നമുക്ക് ഈ ബെർലിൻ മതിലുകൾ തകർക്കാം. ഇതുവരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന രഞ്ജിത്ത്ലാലും ആരതി മേനോനും ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും. വഴക്കും വെല്ലുവിളിയും ഒക്കെ ക്യാമ്പസിലെ വെറും തമാശയായി രഞ്ജിത്ത് മറക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രദറിനെ പോലെ ക്ഷമിക്കണം. ഏയ്, ഇറ്റ്സ് ഓക്കേ. അപ്പോഴുള്ള റിവെഞ്ച് എനിക്കും ഉണ്ടായിട്ടുള്ളൂ. ആരതിയോട് എനിക്കൊരു ദേഷ്യമില്ല. ഇതൊന്ന് പിടിച്ചേ. ഞാൻ പറയുമ്പോ ഈ വയർ ഇതിൽ കണക്ട് ചെയ്യണം. ശരി, ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവാ. പിടിച്ചോണേ. Thank you.
ടച്ചി ടച്ചി അയ്യോ ആ പോവും കണക്ഷൻ വിട് ഇനി ഞാൻ പറയുമ്പോ കണക്ട് ചെയ്താ മതി കണക്ട് ചെയ്യ ആഹാ ഇവിടെ വന്ന് കിടക്കായിരുന്ന ഡ്യൂട്ടിയും കളഞ്ഞ് ഞാനിനി തിരക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ കടപ്പുറത്ത് തന്നെ കാണുമെന്ന് ഭാഗ്യം തർപ്പിച്ച് പറഞ്ഞതാ നീ ആര് ചെമ്മീനിലെ പരീക്കുട്ടിയാ ദുഃഖം വരുമ്പം കടപ്പുറത്ത് വന്ന് ഇങ്ങനെ മരം നരച്ച് കിടക്കാൻ അളയാൻ പൊയ്ക്കോ ഞാൻ പിന്നെ വന്നോളാം അത് വേണ്ട നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ ദുഃഖം മൂത്ത് 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 കുറച്ച് കഴിയുമ്പോൾ കുറെ കൂടി അങ്ങോട്ട് ഇറങ്ങി കിടക്കാൻ തോന്നും ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ എഴുന്നേറ്റ് വാ മോനെ അളിയൻ എന്റെ വിഷമം മനസ്സിലാവില്ല എടാ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഈ ചന്ദ്രിക എന്താ ചെയ്തത് ഏത് ചന്ദ്രിക ചങ്ങമ്പുഴയുടെ ചന്ദ്രിക രമണനുമായിട്ട് കോര പ്രേമമായിരുന്നില്ലേ എന്നിട്ട് എന്തായി പുല്ലാങ്കുഴലിൽ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ വാട്ടിന് പോയില്ലേ അതുപോലെ ഐ പി എസ് കാരൻ വന്നപ്പം ഡ്രൈവറെ ഇവളും വലിച്ചെറിഞ്ഞു പോകാൻ പറഞ്ഞ അളിയൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല അതും പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ എന്ത് ചെയ്യണോ നീ നേരെ എന്ന ഐ പി എസ് കാരോട് പറ നിങ്ങളെ തമ്മിൽ സ്നേഹമായിരുന്നെന്ന് അയാൾ മാന്യനാണെങ്കിൽ ചിലപ്പോ നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചൊന്നും ഇരിക്കും അങ്ങനെ കഥകളുണ്ടായിട്ടുണ്ട് എന്താ കഥയുടെ പേര് ഞാൻ മേരാ ഞാൻ ജോക്കർ എന്താ കമ്മീഷണർ സാറിനെ ഒന്ന് കാണുമായിരുന്നു ആരാ ചിറ്റടത്തുന്നാ ഓ കയറി വരൂ ആ എന്താ രാമനുണ്ണി രാവിലെ ഇന്ന് പണിയൊന്നുമില്ലേ ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്താ എവിടെയെങ്കിലും വണ്ടി അടിച്ചാ ഇല്ല പിന്നെ ഞാൻ ആകെ പ്രശ്നത്തിലാണ് സാർ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ചത്തതുപോലെ ജീവിക്കണം എന്താ താൻ ആരെങ്കിലും കൊന്നോ ഇല്ല തന്റെ വിഷമം എന്താണെന്ന് പറയടോ എന്റെ അധികാര പരിധിയിൽ പെട്ടതാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പോലീസാണെന്ന് കരുതണ്ട വിശ്വസിക്കാം ആ ഒരു ധൈര്യത്തിലാ ഞാൻ വന്നത് സാർ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും ഭാവിയിൽ സാറിന്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരനാവരുത് ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സാറിന് വലിയൊരു ജോലിയുണ്ട് പ്രതാപമുണ്ട് അതുപയോഗിച്ച് എന്റെ ജീവിതം തകർക്കരുത് സാർ അവളെ എനിക്ക് വിട്ടു തരണം ആരുടെ കാര്യം തന്നെ പറയുന്നത് ആരതി ഞാൻ സ്നേഹിച്ചു പോയി സാർ സാറ് അവളെ തട്ടിയെടുക്കരുത് അത്രേ ഉള്ളോ അവളെ കണ്ട ആരും സ്നേഹിച്ചു പോവും അല്ലെങ്കിൽ തന്നെ സുന്ദരികളായ കൊച്ചമ്മമാരെ കണ്ട ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്ക് അല്പം പ്രേമമൊക്കെ തോന്നും അതൊക്കെ നാട്ടുനടപ്പാണോ ഞാനൊരു ഡ്രൈവറാണെന്ന് ബോബി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുവെച്ചാ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു എന്നെ കൊണ്ട് സ്നേഹിപ്പിച്ചതാണ് എന്നിട്ട് സാറിനെ കണ്ടപ്പോ ഒക്കെ തമാശയാണെന്ന് പറഞ്ഞ് അവള് കാലു മാറി എനിക്കിതൊന്നും തമാശയല്ല സാർ ഞങ്ങളുടെ കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അറിയാലോ രാമനുണ്ണിക്ക് അറിയാം സാർ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത് ഈ ചതിക്ക് സാറ് കൂട്ടു നിൽക്കരുത് ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ ദേവിയത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നിട്ട് അവളെ എനിക്ക് വിട്ടു തരണം നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു മേലി ഭ്രാന്തുമായിട്ട് നടന്ന പോലീസിന്റെ ശരിക്കുള്ള മുഖം എന്താണെന്ന് നീ കാണും എന്റെ വിവാഹം എനിക്കൊരു തമാശയല്ല വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും അവളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് സഹിക്കും കാരണം എനിക്ക് അവളെ വിശ്വാസമാണ് ബാലിശമായ ഒരു പ്രേമത്തിന്റെ കഥ കേട്ട് അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല ബാലിശമായ പ്രേമം എന്ന് പറഞ്ഞ് സാർ ഇതിനെ തള്ളിക്കളയുന്നെങ്കിൽ എനിക്ക് സാറിനോട് സഹതാപമേ ഉള്ളൂ സാറിന് അവളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവളെ എനിക്കറിയാം മനസ്സിലായില്ല മനസ്സിലാവും ഇപ്പോഴല്ല കല്യാണം കഴിഞ്ഞു അന്നൊരു പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ സാറിന് നഷ്ടപ്പെടുന്ന സാറിന്റെ അഭിമാനമായിരിക്കും അനാവശ്യം പറയരുത് സാർ വിചാരിക്കുന്ന പോലെ അത്ര പതിവ്രതയൊന്നും അല്ല അവൾ നിർത്തണം പൊട്ടി തെളിവാണോ സാർ എന്ത് തെളിവ് അവളുടെ കഴുത്തിന്റെ പുറകിൽ ഒരു മറുകൾ കഴുത്തിന്റെ പുറകിൽ ഒരു മറുകൊണ്ടെന്ന് വെച്ചാൽ കഴുത്തിന്റെ പുറകിൽ മാത്രമല്ല ഞാൻ കാണാൻ പാടില്ലാത്ത പല സ്ഥലത്തും ഉണ്ട് ഇത് ബോബിയാണെങ്കിൽ ഇവിടെ ഒരു മറുകൊണ്ട് പിന്നെ ഇവിടെ ഒന്നുണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ എന്തിനാ സാറേ എന്റെ സ്നേഹത്തിന്റെ എച്ചിൽ സാറ് തിന്നുന്നത് ഡൽഹിയിലെ തിരക്കൊക്കെ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവോ ഇനിയിപ്പോ ഏതായാലും അളിയൻ ഉണ്ടല്ലോ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്ക് കല്യാണമെന്ന് പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ഒരു സ്വൈരവും തരുന്നില്ല സദ്യക്ക് നാലുകൂട്ടം പ്രഥമം വേണം തിരക്കിനിടയ്ക്ക് താലുകെട്ടാൻ മറക്കരുത് ഇവരുടെ അമ്മയുടെ കല്യാണത്തിന് പോലും അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല ഏതായാലും മുത്തശ്ശി അമ്മാവന്മാരും ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്ന സ്ഥിതിക്ക് അവിടെ അച്ഛനായ ഞാനും കൂടെ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ
കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് മോശമാണ്. എനിക്കിതുവഴി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തന്നെയല്ല സാറ് വന്നിട്ട് ഞാൻ സൗകര്യമായിട്ടൊന്നും കണ്ടുമില്ല. എന്തിനായി എക്സ്ക്യൂസ്? രാവിലെ അളിയൻ തന്നെ അങ്ങോട്ട് വന്ന് കണ്ടതല്ലേ? അതെ, പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണേണ്ട ഒരു മര്യാദ ഇല്ലേ? എന്നകത്തോട്ടിരിക്കാം, എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഓ ശരി. അതല്ല, ഞാൻ ആരതി ഒന്ന്. ഓ, അപ്പ അളിയനെ കാണാൻ വന്നതല്ല? അയ്യോ അങ്ങനല്ല, അതിന് താഹനത്തിനാ കിടന്ന് പരിക്കുന്നത്. അപ്പ ഐ പി എസുകാർക്കും പരിക്കലുണ്ട്. ആ ചെല്ല് ചെല്ല്. വേറെ ഒന്നുമില്ല, ഞാൻ കാര്യം. എന്താ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്? ഒന്നുമില്ല, ഇന്ന് ആകെപ്പാടെ ടെൻഷൻ പിടിച്ചൊരു ദിവസമാ. അപ്പൊ തന്നെ കണ്ടിട്ടൊന്ന് ഹായ് പറയണമെന്ന് തോന്നി. അതെന്താ അത്ര വലിയ ടെൻഷൻ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഇനി അന്വേഷണം അങ്ങനെ തുടങ്ങണമെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ. ഈ പോലീസുകാരുടെ വിഷമമൊക്കെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവോ? ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത്? എന്താ നല്ല സ്മെല്ല്? ആരത് എപ്പോഴെങ്കിലും ഈ മുടി ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ടോ? എന്ത് പറ്റിന്ന്? അല്ല ഒന്നുമില്ല, ഈ നോർത്തിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ മുടി ഉയർത്തി കെട്ടി പോകുന്നത് കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ ആരതി അങ്ങനെ ഒന്ന് കെട്ടി നോക്കിയാൽ നമുക്ക് ഭംഗിയുണ്ടെന്ന് നോക്കാമല്ലോ. ഭംഗി കൊണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ കെട്ടാം. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു പ്രാവശ്യം പ്ലീസ്. ഈ ജിനേട്ടന്റെ ഒരു കാര്യം, ഇങ്ങനെയാ? അയ്യേ, എനിക്കിതിഷ്ടമല്ല. ഞാനിങ്ങനെ കെട്ടാറേ ഇല്ല. ശരി. എന്താ എന്തെടുക്കാ നീ? ഒന്നുമില്ല, കൊറേ നേരം അയാൾ വാതിലോടെ ചവിത്തിരിക്കുന്നു. അത് പിന്നെ ഞാൻ ഇവിടെ ഊണ് ഇരിക്കണ്ടേ? സമയം ഒരുപാടായി. അമ്മ കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ വല്ലാണ്ട് വേർത്തിരിക്കുന്നല്ലോ. അതെ, ഒന്നുമില്ല. ഇവനിതെന്ത് പറ്റി? എന്റെ ഭാര്യാ സങ്കല്പത്തിൽ സാരി ഉടുത്തൊരു പെൺകുട്ടിയുടെ രൂപമുണ്ട്. ആ രൂപത്തിൽ ആരതിയെ കാണാനൊരു ആഗ്രഹം. ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ല, ഒരു ഭംഗിയില്ലല്ലേ? അയ്യോ നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ ഇറക്കി ഉടുത്തിരുന്നെങ്കിൽ. എന്താ? അല്ല ഇവിടെ ഇങ്ങനെ താഴെ ഇറങ്ങിപ്പോയല്ലേ? ഇവിടെയാണോ അസ്ഥിത്ര? ഈ മലമുകളിൽ അസ്ഥിത്ര പണിയാൻ എന്റെ അച്ഛൻ എന്താ പർവ്വതാരോഹണമായിരുന്ന പണി. അത് തറവാടിന്റെ തെക്കേ മുറ്റത്ത് തന്നെയാ. പിന്നെ അസ്ഥിത്രയിൽ തിരിവെക്കണമെന്ന് പറഞ്ഞത്? അത് മുത്തശ്ശിയോട് സൗകര്യപൂർവ്വം ഒരു കള്ളം പറഞ്ഞല്ലേ, തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ. ഇതുപോലെ ഏകാന്ത സുന്ദരമായ ഒരു കുന്നിൻ ചെരുവിൽ ഇതുപോലൊരു വൈകുന്നേരം തന്നോടൊപ്പം കുറെ സമയം ചെലവഴിക്കണമെന്നൊരു മോഹം തോന്നി. പോലീസുകാരൻ റൊമാൻറ്റിക് ആവാൻ പാടില്ലാന്നൊന്നുമില്ലല്ലോ. സാധാരണ പെണ്ണുങ്ങളുടെ സാരിയൊക്കെ ഇറങ്ങി വരും. എന്താണ് കയറി കയറി പോകുന്ന നല്ല സ്ഥലം അല്ലേ ജിനേട്ട? റൊമാൻസിനൊക്കെ പറ്റും. അല്പം റൊമാൻറ്റിക് ആയിട്ട് ഈ സാരി ഒന്ന് പിടിച്ച് താഴ്ത്തിയാലോ? ഇപ്പൊ ആവോ? ഏ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് എവിടെ പോകാനാണ് ആരതിക്ക് താല്പര്യം? അത് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ. റേപ്പ് ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, പക്ഷെ അത് പറ്റൂലല്ലോ, കെട്ടാൻ പോവല്ലേ. ഈ ഉടുപ്പൊക്കെ ഒന്ന് നനഞ്ഞിരുന്നെങ്കിൽ നനയ്ക്കാനിപ്പോ എന്താ ചെയ്യാ? അല്ല പുഴയുണ്ടായിരുന്നെങ്കിൽ അതിൽ പിടിച്ച് തള്ളിയിടായിരുന്നു. ഇവിടെ വല്ലയിടത്തും പുഴ കാണൂ? അല്ല ഇവിടെ ഒരു പുഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ. ഈ മലയുടെ മുകളിൽ എവിടെയാ പുഴ? ആ അതാ 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 അതാണ്. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഒരു മഴ പെയ്താലും മതിയായിരുന്നു.
മഴ മഴ പെയ്യുന്നു, രക്ഷപ്പെട്ടു. അയ്യോ, ആറ്റു നോറ്റിരുന്ന ഒരു മഴ വന്നപ്പോ ആരെങ്കിലും വീട്ടിൽ പോവോ? പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കുറച്ചു നേരം ഒന്ന് മഴ തന്നെ. ഈ മഴ എന്ന് പറയുന്ന റൊമാൻസിന്റെ സിമ്പിൾ അല്ലേ, ഐശ്വര്യത്തിന്റെ ലക്ഷണം. നമുക്ക് തിരിച്ചു പോവാം. അയ്യോ, അങ്ങനെ പറയല്ലേ, നമുക്ക് ഒന്നുകൂടെ നനഞ്ഞിട്ട് വീട്ടിൽ പോവാം. ഈ നോർത്തിലൊക്കെ ഒരു മഴ പെയ്തിട്ട് എത്ര കാലമായി എന്നറിയാവോ? ഇത് നോർത്തല്ല, സൗത്താ. അതെ, ഈ സൗത്തിലെ മഴ കൊണ്ടിട്ട് ഒരുപാട് കാലമായി. നോക്കി, മഴ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സൊക്കെ തണുത്തപ്പോ നമ്മൾ കൂടുതൽ റൊമാന്റിക് ആയി അല്ലേ? മഴ കൊണ്ടാ എനിക്ക് പനി പിടിക്കും. അയ്യോ, അതിപ്പോ കാര്യം ചെയ്യാം. അങ്ങോട്ട് ഇങ്ങോട്ട് വാ, നമുക്കേ ഇവിടെ നിൽക്കാം. ആകെ നനഞ്ഞു അല്ലേ, ഇപ്പോഴത്തെ മഴ കൊണ്ടാ ഇങ്ങനെയാ നനയും. നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ? വേണ്ട, വീട്ടിൽ പോയിട്ട് മാറാം. അത് വേണ്ട, നമുക്ക് മാറ്റിട്ട് വീട്ടിൽ പോവാം. ഈ വയസ്സിൽ വീട്ടിലേക്ക് എന്നാ അവരെന്ത് വിചാരിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഒന്ന് അഴിച്ച് പിഴിഞ്ഞുകൊടുക്കാം. ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വയ്ക്കാം. ഒളിഞ്ഞു നോക്കുന്ന അവളങ്ങാൻ കണ്ടാ ചീപ്പാവൂ. ഇനി ഈ ടെൻഷൻ താങ്ങാൻ എനിക്ക് വയ്യ. ചീപ്പാവണെങ്കിൽ ചീപ്പാവട്ടെ. കാരണം എന്താണെന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വിവാഹം നടക്കില്ല. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എല്ലാരെയും ക്ഷണിച്ച് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഇനി നാട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും? ചിറ്റയടത്ത് തറവാടിന് ഒരു അന്തസ്സുണ്ട്. ഈ കുടുംബത്തിന് കല്യാണം മുടങ്ങണമെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങൾ വേണം. താൻ വളച്ചുകെട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞല്ലോ, ഇത് തികച്ചും വ്യക്തിപരമായ പ്രശ്നമാണ്. എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ, ഇതെന്റെ മകളുടെ ഭാവിയുടെ കാര്യമാണ്. കാര്യം എന്താണ് ഞാൻ അറിയണം. താൻ ഒരു ഇത്തിരി വലിയ ഓഫീസറാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒട്ടും മോശമല്ല. മര്യാദ കാര്യം എന്താ പറയും? കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എല്ലാവർക്കും ചില സങ്കല്പങ്ങളൊക്കെ കാണും. ഐ എം സോറി, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ജനചന്ദ്ര, സോറി സർ, നിങ്ങളുടെ മകളുടെ പരിശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട്. എന്റെ ഷർട്ടിലല്ല പിടിക്കേണ്ടത്, ഇവിടെ വേറൊരുത്തനുണ്ടല്ലോ, രാമനുണ്ണി, നിങ്ങളുടെ ഡ്രൈവർ, അവനെ പോയി പിടിക്കും. അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ച് എല്ലാവരും കൂടെ എന്റെ തല കെട്ടിവെക്കാന്ന് വിചാരിച്ചല്ലേ? എന്താളിയാ ഇത്? കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് പോരെ. തല്ലലും കൊല്ലലും ഒക്കെ എന്താടോ? എന്റെ മോളെ തല്ലാനും എനിക്ക് അവകാശമില്ലേ? അവൾ അഴിഞ്ഞാടി നടക്കുന്നു പറഞ്ഞ അവൻ പോയത് ആണോടോ? അമ്മൂമ്മ അമ്മാവന്മാരും കൂടെ ലാളിച്ച് ലാളിച്ച് വളർത്തിട്ട് തൃപ്തിയായി. ഉണ്ണിയേട്ടാ, അറിഞ്ഞോ? അവളുടെ കല്യാണം കലങ്ങി. ഉണ്ണിയേട്ടൻ അവളും തമ്മിലുള്ള ബന്ധം കമ്മീഷൻ അറിഞ്ഞു. ചിറ്റടുത്ത പണിക്കാരി ജാനു വലിയടുത്തോട് പറയണ കേട്ടതാ. തന്ത അവളെ ശരിക്കൊന്ന് പെരുമാറിയിത്രേ. നന്നായി, ഇന്നെങ്കിലും ഉണ്ണിയേട്ടന് മനസമാധാനത്തോട് കിടന്ന് ഉറങ്ങാലോ. അവൾക്കത് വരണം. ഉണ്ണിയേട്ടൻ അത്രമാത്രം വിഷമിപ്പിച്ചില്ലേ? ഉണ്ണിയേട്ടൻ സൂക്ഷിക്കുന്ന നല്ലതാ. അവളുടെ അമ്മാവന്മാര് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. എന്തോന്ന് സൂക്ഷിക്കാൻ? ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചെയ്താ വീണ്ടും നടന്ന അവള് തന്നെയല്ലേ? ഏതായാലും ഇന്നത്തോടെ അവളെ അഹങ്കാരം തീർന്നു കിട്ടി. ഉണ്ണിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. നിക്കടാ അവിടെ, ഈ പടിക്കകത്ത് കയറാൻ നിന്റെ കെങ്കൽ ധൈര്യമുണ്ടായി? എനിക്ക് ആരതി ഒന്ന് കാണണം. കണ്ടതൊന്നും പോരേടാ, ഇറങ്ങണ വെളിയിൽ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ഒരു കാര്യം നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടില്ലടാ. തെണ്ടി അടിച്ചു കൊല്ലടാ നന്ദി കേട്ട പട്ടിയെ.
തയ്യാറടാ മോനെ, എന്റെ മോടെ ജീവിതമാണോ നീ നശിപ്പിച്ചത്? ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ നിങ്ങളുടെയൊക്കെ മാന്യത കണക്കാക്കാതെ ഞാൻ തിരിച്ചടിക്കും. നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം മനുഷ്യനുണ്ട്, എന്റെ അച്ഛൻ. ആ അച്ഛന്റെ മകനാണ് ഞാൻ. എന്നെ കൊണ്ട് നന്ദിയോട് കാണിപ്പിക്കരുത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിന്റെ മകളെ ഞാൻ സ്നേഹിച്ചത് സത്യമാണ്. അതിനുള്ള അർഹത എനിക്കില്ലെന്ന് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി പറയുന്നവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാർ. മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ മനസ്സ് പതറിപ്പോയി. കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ചത് പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ്. ആ തെറ്റിന് ഈ കുട്ടി എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒന്ന് തൊട്ടുപോലും സാറിന്റെ മകളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ഇവിടെ ഒന്ന് പറയണമെന്നേ കരുതിയുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് വേദനിച്ചില്ല. ഈ വേദന ഞാൻ മുമ്പ് സ്വപ്നം കണ്ടതാ. കരയരുത്. അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ കരയിപ്പിച്ചതിൽ മാപ്പ്. മാനത്ത് നക്ഷത്രം കയ്യിൽ കിട്ടാൻ ആയിരം രാത്രികൾ ഉറക്കമിളച്ച് കാത്തിരുന്ന ഒരു കുട്ടിയുടെ കഥ കൊച്ചുനാളിൽ എന്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ വിശ്വസിച്ചതുകൊണ്ടാവാം ഞാനും ഒരു നക്ഷത്രത്തെ കാത്തിരുന്നത്. കാത്തിരിക്കാനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ലല്ലോ. ചിരിക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോഴും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചിരുന്നത് നിന്റെ ചിരി കാണാനുള്ള കൊതി കൊണ്ടാ. ആ നീ കരഞ്ഞ മുത്തശ്ശിക്ക് സഹിക്കില്ല. നിന്റെ കളി തമാശകൾ കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് എന്റെ ചെറുപ്പമാ. ജീവിതം കൊണ്ട് തമാശ കാണിക്കരുതെന്ന് മുത്തശ്ശിക്കിത് രണ്ടാം പാഠമാ. സത്യം പറ, എന്നെങ്കിലും മുത്തശ്ശി ആ ശങ്കരവാര്യരെ സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എപ്പോഴൊക്കെയോ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ഒരുപാട് വൈകി. അമ്മയുടെ സെന്റിമെന്റ്സിനേക്കാളും എനിക്ക് അവളുടെ ഭാവിയാ വലുത്. അവളെ ഇനി ഇവിടെ നിർത്തിയാ ശരിയാവില്ല. അളിയ, വിചാരിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മനഃപൂർവ്വം ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനേക്കാൾ നല്ലൊരു ആലോചന നമുക്ക് ഉണ്ടാക്കാം. വേണ്ട, കല്യാണം മുടങ്ങിയതിലല്ല എനിക്ക് ദുഃഖം. ഞങ്ങൾക്ക് അവൾ ഒറ്റ മോളാ. നാളത്തെ ഡൽഹി ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പോണം.
ഞാൻ പിന്നെയും വന്നു. എന്തായാലും കളി നിർത്തിയത് കളിച്ചോളൂ. ഉണ്ണിയേട്ടല്ലാതെ ഒരു ഉത്സാഹം ഉണ്ടായില്ല ഞങ്ങൾക്ക്. ഉണ്ണിയേട്ടന് ആകെ വല്ലാണ്ടായി. അപ്പോഴേ തോന്നി ഉണ്ണിയേട്ടന്റെ കളി ഇങ്ങനെ അവസാനിക്കുള്ളൂ എന്ന്. തരല്ലേ, എല്ലാ ടൂർണമെന്റിലും നമ്മൾ ജയിക്കാറില്ലല്ലോ. ഫൈനൽസിൽ ഞാൻ തോറ്റുപോയി. ഏതായാലും കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഉണ്ണിയേട്ടൻ ഒന്ന് കളിക്ക്. മനസ്സ് തുറന്ന് കളിച്ചാ എല്ലാ ദുഃഖവും മറക്കാം. ഉണ്ണിയേട്ടൻ വാ. ശരിയാ, മനസ്സ് തുറന്നൊന്ന് കളിച്ചാ എല്ലാം മറക്കാം. I'm sorry. Kalicho. Kabadi 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 kabadi. I'm really sorry. Kabadi 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 kabadi. Sorry for everything. Okay. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നത്തെ ഫ്ലൈറ്റിന് ഞാൻ പോവാ. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ പറയുന്നത് കേക്ക്. You dirty devil. I love you. Your attention, please. Indian Airlines flight IC539 to Delhi is now ready for departure. Passengers are requested to proceed to the aircraft. Yatri Nivedan Hoti, Dilli Janiwali Uda IC539, Jani Kaya Kaya. ഞാനോ ഏത് ഞാൻ താൻ എവിടേക്കാ പോകുന്നത്? ഓമ്പോ എവിടെ? Due to a bomb scare, flight IC539 to Delhi is delayed indefinitely. Deplaning passengers are requested to wait for further information. I love you.